നേരിട്ടൊന്ന് വായിക്കുന്നത് സത്യത്തിൽ ചരമവാർത്ത മാത്രമായിരിക്കും. ചരമം നമ്മൾ പത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നേരിട്ടറിയാം ഇന്ന ആൾ മരിച്ചു എന്നുള്ള ഒരു ഒരു തലത്തിലേക്ക് അതിലൊരു മാറ്റം വന്നു. ഈ അടുത്ത കാലത്ത് മാതൃഭൂമി അതിലും അതിൽ തന്നെ ഒരു ചെറിയ മാറ്റം കൂടി വരുത്തി. ചരമം സാധാരണ ഇത് അതിന് അതിന് അത് അത് ഒരാൾ മരിച്ചാൽ, ഒരു സ്ത്രീ മരിച്ചാൽ അവരുടെ ഭർത്താവിൻ്റെ പേരിലാണ് അറിയപ്പെടുക. പരേതനായ കുഞ്ഞിരാമൻ നായരുടെ ഭാര്യ ജാനകിയമ്മ മരിച്ചു എന്നാണ് കൊടുത്തോണ്ടിരുന്നത്. അത് മാറ്റിയിട്ട് ജാനകിയമ്മ ഇന്ന വീട്ടിൽ, മേലെ വീട്ടിൽ ജാനകിയമ്മ മരിച്ചു എന്ന് തന്നെ നേരിട്ട് കൊടുക്കുകയും രണ്ടാമതായി പരേതനായ കുഞ്ഞിരാമൻ നായർ എന്ന് ഭർത്താവിൻ്റെ പേര് കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി ഞങ്ങൾ അവലംബിച്ചു. ഇത് ചെറിയൊരു മാറ്റം നടത്തിയതാണ്. എന്ന് വെച്ചാൽ സ്ത്രീപക്ഷ കാഴ്ചപ്പാടുള്ള ഒരു വിഭാഗം ജേർണലിസ്റ്റുകളുടെ എല്ലാം സമ്മർദ്ദവും ഇക്കാര്യത്തിലുണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ ഭാഷാപരമായും ഇത്തരത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഒട്ടനവധിയാണ്, എങ്കിൽ പോലും അടുത്ത കാലത്ത് വരുത്തിയ ഒരു മാറ്റം മാത്രമാണ്. അപ്പോൾ ഈ ജീവനുള്ള ഒരു പ്രവൃത്തിയിൽ നിന്നാണ് ഈ ഭാഷയുടെ ഉത്ഭവവും അതിൻ്റെ പരിണാമവും എല്ലാം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രവൃത്തി എത്രത്തോളം മാറുന്നോ, അതിന് സാങ്കേതികമായ മാറ്റം എത്രത്തോളം വരുന്നോ, അതനുസരിച്ച് ഭാഷ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ മേഖലയിലും അടുത്ത കാലത്ത് വേറൊരു ശ്രദ്ധേയമായ സംഭവം ഉണ്ടായത് ഈ വാക്കുകളിൽ തന്നെ മാറ്റം വരുത്തി. അധ്യാപകൻ എന്ന് എഴുതുന്നത് നമ്മളെല്ലാവരും അധ്യാപകൻ ദായും ധായും ചേർത്തായിരുന്നു. അപ്പോൾ അടുത്ത കാലത്ത് മാതൃഭൂമിയിൽ ഉൾപ്പെടെ ഒരു മാറ്റം വരുത്തി, അത് ധ മാത്രമായി. അപ്പോൾ സുകുമാരഴിക്കോട് പറയുകയുണ്ടായി, എന്താണോ അധ്യാപകൻ്റെത്, അധ്യാപകൻ്റെ ദയയാണ് മാധ്യമങ്ങൾ മാറ്റിയതെന്ന്. അപ്പോൾ അത് സാങ്കേതികമായ സൗകര്യത്തിന് വേണ്ടി വിദ്യാർത്ഥി, അധ്യാപകൻ എന്നിങ്ങനെയൊക്കെയുള്ള വാക്കുകളിൽ മാറ്റം വരുത്തുകയുണ്ടായി. ഇത് എത്രത്തോളം നല്ലതാണ്, അത് എത്രത്തോളം അർത്ഥവത്താണ്, അത് അതിൻ്റെ ഭാഷാപരമായ ചേർച്ച എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നുകയാണ്. അതുപോലെ തന്നെ ഈ കേരളം ഐക്യപ്പെടുന്നതിനും മുൻപ് തന്നെ ഭാഷാപരമായ ഐക്യം ഉണ്ടാക്കിയെടുക്കുന്നതിൽ മലയാള പത്രങ്ങൾ വഹിച്ച പങ്ക് നിസ്തുലമാണ്. ആ ഏകീകരണം ഉണ്ടായപ്പോൾ തന്നെ നമുക്ക് നഷ്ടപ്പെട്ട ഒരു ഭാഷാപരമായ സവിശേഷതകളും കൂടിയുണ്ട്. 14 ജില്ലയും 14 തന്നെ സംസാരിക്കുന്ന ഒരു 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 വ്യത്യസ്തത നമുക്കുണ്ട്. ആ വ്യത്യസ്തതകൾ, അതിലൊരുപാടുള്ള ഗ്രാമ്യമായ വാക്കുകൾ, ഇതൊക്കെ നമുക്കിപ്പം പൊതുവായി ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാമൂഹികമായ പരിണാമത്തിനോടൊപ്പം തന്നെ സാങ്കേതിക പരിണാമവും വന്നു ചേർന്നപ്പോഴത്തേക്കും ഭാഷയിലുണ്ടായ മാറ്റം വലുതാണ്. ആ വലുത് ആയ ആ മാറ്റത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് ഇവിടെ ഇങ്ങനെ ഒരു വേദി ഒരുക്കിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭാഷാപരമായ പരിണാമം, പ്രത്യേകിച്ച് വാക്കുകളിൽ വരുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം തന്നെ വളരെ ഗൗരവത്തോടെ കൂടി കാണുകയും അതിന് പ്രത്യേകമായ ഒരു ശൈലി പുസ്തകം, കുട്ടിക്കൃഷ്ണമക്കന്മാരായിരുന്നു മാതൃഭൂമിയുടെ ആദ്യകാലത്തെ ഈ പ്രൂഫ് റീഡറായിരുന്ന ആളാണ്. അപ്പം കുട്ടിക്കൃഷ്ണമാരാരുടെ കാലത്ത് ഒരു നല്ല ശൈലി പുസ്തകം മാതൃഭൂമിയിൽ അച്ചടിക്കപ്പെടുകയുണ്ടായി. ആ ശൈലി പുസ്തകത്തിൻ്റെ മാതൃകയിലാണ് ഞങ്ങൾ ഓരോ വാർത്ത എഴുതുമ്പോഴും അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് അടുത്ത കാലത്ത് പി കെ രാജശേഖരൻ എത്തി അത് കുറച്ചുകൂടി ആധുനീകരിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ മലയാള മാധ്യമങ്ങൾ വളരെ ഗൗരവപ്പെട്ട രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ഒരു ഒരു തലം കൂടി നിങ്ങളറിയണം. അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു വിമർശനാത്മകമായ ഒരു സമീപനം നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് എത്തിച്ചേരേണ്ടത്. ഇത് വായിക്കുന്നത് വായനക്കാരനാണ്,
ഇപ്പൊ പഴയ പോലെയുള്ള ഒരു ഹെഡിങ് അല്ല നമുക്കിപ്പോ കാണാൻ കഴിയുക. തകഴി നമുക്കറിയാം, തകഴി മരിച്ചപ്പോഴത്തേക്കും ഇപ്പൊ ഒരു ഹെഡിങ് എന്താണ്, കഥാവശേഷനായി എന്നാണ് പറയുന്നത്. അത് ഞാനതിനെ വേറൊരു തലത്തിലാണ് കാണുന്നത്. അതായത് വ്യക്തി നേരത്തെ കുലമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ, ജാതി പറഞ്ഞാണ് ഒരാളെ തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നത്. ഈഴവനായ കുമാരനാശാൻ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ അത് കഴിഞ്ഞ് പുതിയ ഒരു കാലത്തിലേക്ക് മാധവിക്കുട്ടി മരിക്കുമ്പോഴത്തേക്കും നീർമാതളം കൊഴിഞ്ഞു, ഒരു പ്രവൃത്തിക്ക് പ്രാമുഖ്യം കിട്ടിയ ഒരവസ്ഥയിലേക്ക് കവി കഥാവശേഷനായി എന്ന് പറഞ്ഞാൽ ആ കഥയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹം ഇവിടെ നിലനിൽക്കുന്നത് ആ ഒരു കാഥികനായിട്ടായിരുന്നു തകഴി. അപ്പോൾ നീർമാതളം കൊഴിഞ്ഞു, മാധവിക്കുട്ടിയുടെ ഒരു പ്രവൃത്തി അയാളുടെ അതിൻ്റെ ശ്രേഷ്ഠമായ ഒരു ഒരു വാക്കുപയോഗിച്ച് അവരെ ഒന്ന് ജീവിപ്പിച്ചു ഒരിക്കൽ കൂടി. അതാണ് ഇത്തരം ഹെഡിങ്ങുകളിലൂടെ വരുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം അതും നിങ്ങൾക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ഏറ്റവും ഗവേഷണപരമായും ഏറ്റവും ശ്രദ്ധയോടെയും ഈ മേഖലയിലെ അധ്യാപകനായിട്ടുള്ള മുഹമ്മദ് അലി സാറ് നമുക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ വളരെ വിശദമായി പ്രതിപാദിക്കും. അത്തരം ഒരു പ്രതിപാദനത്തിനും ഒക്കെ കൂടി അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സാറിനെ ക്ഷണിക്കുന്നു. നന്ദി സാർ, നല്ല വാക്കുകൾക്ക് നന്ദി. ബഹുമാനപ്പെട്ട ഡോക്ടർ നാരായണൻ സാർ, ബാബു സാർ, വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്, തിരക്ക് പിടിച്ചൊരു ദിവസമാണെങ്കിലും യാദൃശ്ചികമായി വന്നൊരു തിരക്കാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ചില, പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ രംഗം ചില മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സർവകലാശാലകളിലും സർവകലാശാലയിലും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സുദീർഘമായൊരു വർക്ക്ഷോപ്പ് ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഗവേഷകർക്കും ടീച്ചേഴ്സിനും ഒക്കെയുള്ള ശില്പശാല നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു പ്രാവശ്യം മാറ്റിവെച്ച പരിപാടി ആയതുകൊണ്ട്, അത് തികച്ചും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മാറ്റിവെച്ചതിനാൽ പിന്നെയും ആ പരിപാടി മാറ്റിവെക്കരുത് എന്നുള്ളത് കൊണ്ട് ആ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വർക്ക്ഷോപ്പാണ്. അപ്പം ഞാനത് പറയാൻ കാരണം, വളരെ വിപുലമായൊരു ഒരു വിഷയമാണ്, മലയാളത്തിൽ ഗവേഷണം നടന്നിട്ടില്ലാത്ത എന്നാൽ നടക്കേണ്ട, ഇപ്പം ചെറിയ വാക്ക് ചെറിയ ഒരു സമയം കൊണ്ട് തന്നെ ബാബു സാർ ഒരുപാട് സൂചനകൾ അതിലേക്ക് നമുക്ക് തന്നു. ആ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ വിഷയം ഒരു മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒരു വർക്ക്ഷോപ്പ് കൊണ്ടോ തീരുന്നതല്ല. എനിക്ക് ഈ പരിപാടിയുടെ സംഘാടകരോട് പറയാനുള്ളത്, സത്യത്തിൽ മാധ്യമങ്ങൾ മലയാള ഭാഷയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, പരിണാമത്തിൻ്റെ ഹേതുവായി വർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൂലങ്കഷമായ ചിന്തകൾ നടക്കേണ്ടതുണ്ട്. ഞാനൊരു ഭാഷാ വിദഗ്ധനല്ല, ഞാൻ ശരിക്കും മലയാളം പഠിക്കാത്ത ഒരാൾ കൂടിയാണ്. പക്ഷേ മലയാള പത്രപ്രവർത്തകനായിട്ടാണ് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. ഞാൻ മലയാളം പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത് സങ്കടത്തോടു കൂടി തന്നെയാണ്, കാരണം എനിക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് മലയാളത്തോട് സ്നേഹമായിരുന്നു, അതുകൊണ്ടായിരിക്കണം ഞാൻ മലയാളം എഴുത്തിൻ്റെ രംഗത്ത് ആദ്യം എത്തിപ്പെട്ടത് എന്ന് തോന്നുന്നു. ഇത്ര സുന്ദരമാവുന്നത് ഒരു ഭാഷ മറ്റൊരു ഭാഷയിൽ നിന്നും വ്യത്യസ്തമായി സുന്ദരമാവുക എന്ന് പറയുന്നത് ആ ഭാഷയുടെ മേന്മയല്ല, മറിച്ച് ആ ഭാഷയോട് നമ്മൾ കാണിക്കുന്ന സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ അത് ആപേക്ഷികമാണ്. ഒരു ഭാഷ സുന്ദരമാണെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സംസ്കാരത്തെയും ജീവിതത്തെയും എത്ര കണ്ട് സ്നേഹിക്കുന്നുവോ അതിനനുസരിച്ച് അത് ആവിഷ്കരിക്കാനുള്ള നമ്മുടെ ഏറ്റവും എളുപ്പവും നമുക്ക് ഏറ്റവും തനതുമായിട്ടുള്ള മാധ്യമം ഭാഷയാവുമ്പോൾ അവനവൻ അവൻ്റെ ഭാഷ ഏറ്റവും സുന്ദരമായി അനുഭവപ്പെടും. അത്തരത്തിൽ സുന്ദരമായിട്ടാണ് മലയാളം എനിക്ക് അനുഭവപ്പെടുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം തന്ന നാരായണൻ സാറെ കുറിച്ച് എനിക്ക് രണ്ട് വാക്ക് പറയാനുണ്ട്. കാരണം ഒരുപാട് ഒരുപാട് സ്നേഹിതന്മാർ നമുക്ക് ഉണ്ട്, പ്രത്യേകിച്ചും അധ്യാപന രംഗത്തും മാധ്യമ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടൊരു സാധനമാണ്. നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഇപ്പം പുതിയ കാലത്ത്, ഈ നെറ്റ്വർക്ക് കാലത്ത്, ഈ നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുക എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് കോഷ്യൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ്, ഇമോഷണൽ കോഷ്യൻ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. റിലേഷൻഷിപ്പ് കോഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് എത്ര ആളുകൾ നിങ്ങളുടെ നെറ്റ്വർക്കിലുണ്ട്, നിങ്ങളുടെ ടെലിഫോൺ ഡയറക്ടറിയിലുണ്ട് എന്നുള്ളതല്ല, മറിച്ച് അതിൽ എത്രമാത്രം വിലപ്പെട്ട ആളുകൾ, ഏത് ഫോൺ കോളിനപ്പുറവും നമുക്ക് ഏത് പാതിരക്കും വിളിക്കാൻ കഴിയുന്ന, ഏതവസരത്തിലും വിളിക്കാൻ കഴിയുന്ന ആളുകളുടെ മൂല്യമാണത് കണക്കാക്കുന്നത്. അതാണ് സത്യത്തിൽ നമ്മളുടെ ഒരു സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, നമ്മളുടെ ഒരു ഇൻഡിവിജ്വൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ അങ്ങനെയൊരു കണക്കെടുപ്പ് നടത്തുമ്പോൾ ആദ്യത്തെ വരിയിൽ കുറിക്കപ്പെടുന്ന ഒരു പേരാണ്, സൗഹൃദമാണ് എനിക്ക് നാരായണൻ സാറുമായിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുക സ്നേഹമുള്ള സ്നേഹിതൻ അല്ലെങ്കിൽ സൗഹൃദമുള്ള സുഹൃത്ത് എന്നൊക്കെയാണ്, കാരണം സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. സാർ ഒരുപാട് ഒരുപാട് നന്ദി. തിരക്കുള്ള ഒരു ദിവസമായി പോയതിലുള്ള സങ്കടം മാത്രമേ ഉള്ളൂ, കാരണം ഞാനൊരു പ്രഭാഷണത്തിനൊന്നും വന്ന ഇതല്ല. ബാബു സാർ തുടങ്ങി വെച്ച വിഷയം മുന്നോട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ കുറെ കൂടി എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് ഈ സന്ദർഭത്തിൽ പറയട്ടെ. രണ്ടാമത്, ഇത്തരത്തിൽ മാധ്യമങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും സെമിനാറുകളൊക്കെ കേരളത്തിൽ ഇന്ന് എല്ലാ കവലകളിലും നടക്കുന്നതാണ്. കൊറോണ ആയതുകൊണ്ട് മാത്രം ചെറിയ സമാധാനമുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം മാധ്യമങ്ങൾ എല്ലാം വിശുദ്ധിയുടെയും ഈ പരിശുദ്ധിയുടെ അടയാളമായിട്ടും കറകടഞ്ഞ ദേശസ്നേഹത്തിൻ്റെയും സാമൂഹ്യ സേവനത്തിൻ്റെയും അടയാളമായിട്ടൊക്കെ കാണുകയും അവർക്ക് തെറ്റിയാൽ ലോകം മുഴുവൻ തെറ്റി, അതുകൊണ്ട് അവർക്ക് ഒരു കാലത്തും തെറ്റാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അങ്ങനൊരു സാധ്യത ഞങ്ങൾ അനുവദിച്ചു കൊടുക്കുകയില്ല, അവരെ എല്ലാവരെയും വിമർശിക്കുന്നു, അവരെ ഞങ്ങൾ വിമർശിച്ചേ അടങ്ങൂ എന്നൊക്കെയുള്ള ഒരു 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 സാമൂഹ്യ പൊതുബോധത്തിൽ നിന്നായിരിക്കണം മാധ്യമ വിമർശനം ഇന്നൊരു ഒരു എല്ലാ മേഖലകളിലും എല്ലാ ഇപ്പം പിന്നെ ചുമട്ടു തൊഴിലാളി സമ്മേളനങ്ങളായാലും ശരി, അതല്ലെങ്കിൽ സാംസ്കാരിക സമ്മേളനങ്ങളുടെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് ഇപ്പോൾ അമ്പലപ്പള്ളി കമ്മിറ്റി ഉത്സവങ്ങളിലെ സെമിനാറുകളിൽ പോലും ഒരു മാധ്യമ സെമിനാർ എന്ന് പറയുന്നത്, ആ സെമിനാറുകളിലൊക്കെ നടക്കുന്നത് മാധ്യമ വിമർശമാണ്. മാധ്യമങ്ങളെ നാല് തെറി പറഞ്ഞാൽ മാത്രമേ പൊതുബോധത്തിന്, സോക്കോൾഡ് പൊതുബോധത്തിന് തൃപ്തിയാകൂ. അങ്ങനെ രണ്ട് തെറിയൊക്കെ പറയാമെന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് ഒരു മാധ്യമകാരൻ നമ്മളെ മോഡറേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നതായിട്ട് കാണുന്നത്. അദ്ദേഹമാണെങ്കിൽ വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ ചലനങ്ങളെക്കുറിച്ച് സസൂക്ഷ്മം ശ്രദ്ധിക്കുന്ന ഒരാളാണെന്നുള്ളത് കുറഞ്ഞ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു ശ്രമം ഞാനിവിടെ എന്താ പറയുക വിനയ പുരസ്സരം ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നേരത്തെ ബാബു സാറ് പറഞ്ഞതുപോലെ നമ്മളുടെ ഭാഷയുടെ പരിണാമം, പരിണാമിയായ ഭാഷ, അദ്ദേഹം ഉപയോഗിച്ച വാക്കതാണ്. ഈ ഭാഷയുടെ പരിണാമം എന്ന് പറയുന്നത് ഒരു പ്രകൃതി പ്രതിഭാസമാണ്. കാരണം ഭാഷ മാറിയേ പറ്റുള്ളൂ. കാരണം നമുക്ക് ചുറ്റുമുള്ള ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ് ഭാഷ. ഇന്നലെ കാണാത്ത അർത്ഥങ്ങൾ, ഇന്നലെ കാണാത്ത പദങ്ങൾ ഇന്നുണ്ടാവുക സ്വാഭാവികമാണ്. നമ്മുടെ വിഷയം നമ്മെ നാമാക്കുന്നത്, നമ്മുടെ പൊതുബോധത്തെ നിർണയിക്കുന്നത്, നമ്മെ തന്നെ നമുക്ക് റീഡിഫൈൻ ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു പൊതു ഇടമാണ്, പൊതുസ്ഥാപനമാണ്, ഒരു സോഷ്യൽ ഓവർഹുഡാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. മാധ്യമങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ വളരെ അനുപേക്ഷ്യമായ ഒരു ഘടകമാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഇന്ന് പത്രം വായിച്ച് എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ആളുകളെ ഇന്ന് കൈ ഉയർത്തുന്ന ആളുകൾ ഉണ്ടായിരിക്കുള്ളൂ. അപ്പം പത്രമാണോ മാധ്യമം, പത്രമാണ് മാധ്യമം, അല്ലെങ്കിൽ മാധ്യമത്തിൻ്റെ പര്യായമാണ് പത്രം എന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി. പക്ഷേ പത്രം എന്ന് പറയുന്ന ഒരു സ്ഥാപനമില്ലാതെ ഇന്നും മലയാളിക്ക് ജീവവായു ശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തെ, അതിൻ്റെ ഒരു സാന്നിധ്യം അനിവാര്യമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധ്യമങ്ങളെ നമ്മൾ അത്രമാത്രം ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. കാരണം നമുക്ക് നമ്മുടെ ആവിഷ്കാരത്തിനുള്ള എല്ലാ ഉപാധികളും നമുക്ക് നൽകുന്നത് മാധ്യമങ്ങളാണ്. ഈ ആവിഷ്കാരം എന്ന് പറയുന്നത് നടക്കുന്നത് സത്യത്തിൽ ഭാഷയിലൂടെയാണ്. ഏറ്റവും അടിസ്ഥാനപരമായി ശരിക്കും ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഞാനും നിങ്ങളും തമ്മിലുള്ള, അല്ലെങ്കിൽ നമ്മൾ പരസ്പരമുള്ള ഒരു കരാറാണ് ഭാഷ എന്ന് പറയുന്നത്. ഒരു സോഷ്യൽ കോൺട്രാക്റ്റാണ് ഭാഷ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ തന്നെ ഭാഷയെ നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മളെ ഒരു സമൂഹമാക്കി നിർത്തുന്നത് ഭാഷയാണ്. ഞാൻ കൽപ്പിക്കുന്ന അർത്ഥമല്ല നിങ്ങൾ കൽപ്പിക്കുന്നതെങ്കിൽ നമുക്കിടയിൽ ഒരു ഡിസ്കോർഡ് വരും, അഥവാ ആ കരാറ് ഇല്ലാതായി പോകും. അപ്പം നമ്മൾ ഒരർത്ഥത്തിൽ നമ്മളെല്ലാം അംഗീകാരം, അല്ലെങ്കിൽ ഒരു കരാർ, ഒരു ഉടമ്പടി വെക്കുക എന്ന് പറയുന്ന ഒരു സാമൂഹിക പ്രക്രിയയാണ് ഭാഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭാഷയെ നമ്മൾ കോഡ് എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ അതിനൊരു മാനകീകരണത്തിൻ്റെ, ഒരു സ്റ്റാൻഡർഡൈസേഷൻ്റെ ഒരു തലം അതിനുണ്ട്.
ഈ സ്റ്റാൻഡർഡൈസേഷൻ നടത്താൻ ഒരു സോഷ്യൽ ഏജൻസി ആവശ്യമാണ്. ഏതാണ് നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ളൊരു സോഷ്യൽ ഏജൻസി? ഏതൊരു സമൂഹത്തിലും അത് ഗവൺമെന്റ് ആണോ, അത് ഭരണകർത്താക്കളാണോ, അതല്ലെങ്കിൽ നിയമനിർമ്മാതാക്കളാണോ, അതല്ല മറ്റേതെങ്കിലും എഴുത്തുകാരെ പോലുള്ള പബ്ലിക് ഇന്റലിജൻഷ്യയാണോ? ഇവിടെയാണ് പബ്ലിക് ഇന്റലിജൻഷ്യയുടെ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന, അതായത് സാമൂഹിക ബൗദ്ധികതയെ നിർണയിക്കുന്ന ഏജൻസികളിൽ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന മാധ്യമങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മാധ്യമങ്ങൾ ആ പങ്ക് വഹിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് സംഭവിക്കുന്ന ചില പരിമിതികളെയും ചില സാധ്യതകളെയും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പറയുക മാസ് മീഡിയ എന്നാണ്. മാസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഒരു എന്താ പറയുക ഹെട്രോജീനിയസ് അസോട്ടഡ് പീപ്പിൾ ഫോർ ഓഡിയൻസ് ആണ്. അവിടെ ഇൻഡിവിജ്വാലിറ്റിക്ക് യാതൊരു പ്രാധാന്യവുമില്ല. എ കലക്റ്റിവിറ്റി വേർ ഇൻഡിവിജ്വാലിറ്റി ലോസ്റ്റ് എന്നാണ് മാസിനെ കുറിച്ച് പറയുക. അപ്പം അവർക്ക് മാസായി നിലനിൽക്കാൻ കഴിയണമെങ്കിൽ അവർക്കിടയിൽ ഒരു സംസ്കാരവും ഭാഷയും ഒന്നിച്ചുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അവിടെയാണ് മാധ്യമങ്ങളുടെ പ്രസക്തി വരുന്നത്. ഭാഷയുടെ മാനകീകരണം എന്ന് പറയുന്നത് പത്രങ്ങളുടെ ഒരു ആവശ്യമാണ് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഒരു ആവശ്യമാണ്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ ഭാഷയെ നവീകരിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നത് ജനങ്ങളുടെയും ഒരാവശ്യമാണ്. കേരളത്തിലെ ഒരു സ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടത്തിൽ വർഗീസ് മാപ്പിള ആ കുടുംബം മലയാള മനോരമ തുടങ്ങി തുടക്കകാലത്ത് മലയാള മനോരമ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അവർ തുടങ്ങുകയാണ്. പിന്നീട് അതിൻ്റെ ഒരു വ്യാവസായിക രൂപത്തിലേക്ക് വരുന്ന സമയത്ത് അവരനുഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഭാഷാപരമായ പ്രശ്നമായിരുന്നു. ഭാഷാപരമായ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കുള്ള മലയാളമല്ല മധ്യ കേരളത്തിൽ ഉപയോഗിക്കുന്നത്, മധ്യ കേരളത്തിലുള്ള മലയാളമല്ല വടക്കൻ കേരളത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഏത് മലയാളത്തിൽ ഉപയോഗിച്ച് വേണം പത്രമിറക്കാൻ എന്നുള്ളതൊരു വലിയ പ്രശ്നമായി. അതുവരെ ആ പ്രശ്നം ആർക്കും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതത് മേഖലകളിൽ മാത്രം വൈജ്ഞാനികമായ അല്ലെങ്കിൽ ഒരു സംസ്കൃതം ഓറിയന്റേഷനുള്ള ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചുള്ള ഒരു പത്രപ്രവർത്തനമായിരുന്നു. ജനകീയ പത്രപ്രവർത്തനത്തിൻ്റെ ശരിയായ രൂപം തുടങ്ങുന്നത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പത്രം ജനകീയമാകണമെങ്കിൽ ഭാഷ ജനകീയമാകണം. ജനകീയമായ ഒരു ഏകകം ഉണ്ടായിരിക്കണം. ആ ഏകകം മലയാളിക്കില്ല. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. മധ്യ കേരളത്തിലെ ഭാഷയും തെക്കൻ കേരളത്തിലെ ഭാഷയും മലബാറിലെ ഭാഷയും തികച്ചും പരസ്പരം വ്യത്യസ്തപ്പെട്ട് തന്നെ കിടക്കുന്ന മൂന്ന് ഡയലക്റ്റുകളായിരുന്നു. അപ്പം ആദ്യമായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം നമ്മളുടെ കച്ചവടം നടക്കാൻ വേണ്ടിയിട്ട്, കാരണം മാധ്യമം ഒരു വ്യവസായം കൂടിയാണ്, കച്ചവടം നടക്കണമെങ്കിൽ അതിനൊരു വിപണി ഉണ്ടായിരിക്കണം, ഒരു ഒരു മാസ് പ്രൊഡക്ഷൻ നടക്കണം. മാസ് പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ നമ്മളുടെ ഉപഭോക്തൃ വസ്തു, നമ്മളുടെ അസംസ്കൃത വസ്തു എന്തായിരിക്കണം, ഏകീകരിക്കപ്പെട്ടാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതിന് അദ്ദേഹം ചെയ്ത ഒരു കാര്യം ആദ്യമായിട്ട് AR രാജവർമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു ഭാഷാ സെമിനാർ നടത്തുകയായിരുന്നു, ഒരു വർക്ക്ഷോപ്പ് നടത്തുകയായിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഷയെ എങ്ങനെ മാനകീകരിക്കാം. അപ്പോൾ കോട്ടയത്തു നിന്ന് അടിക്കുന്ന പത്രം തിരുവനന്തപുരത്തും കൊച്ചിയിലും ആലപ്പുഴയിലും മലബാറിലുമെല്ലാം ഒരൊറ്റ പത്രം കൊണ്ട് കാര്യം നടക്കും. ഇല്ലെങ്കിൽ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ പത്രവും വ്യത്യസ്തമായ ഭാഷയും ഉണ്ടായിരിക്കണം. ശരിക്ക് അങ്ങനെയുള്ള ഒരു സെമിനാറിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് സത്യത്തിൽ ഭാഷാ പോഷിണി എന്ന് പറയുന്ന, ഇന്ന് നമ്മൾ കാണുന്ന ഭാഷാ പോഷിണി എന്ന് പറയുന്ന മാഗസിൻ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഭാഷയുടെ മാനകീകരണം, ഭാഷയിൽ ഇടപെടുക എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ ഒരു വ്യാവസായിക ആവശ്യം കൂടിയാണ്. അപ്പം മറുഭാഗത്തുണ്ടാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ AR രാജരാജവർമ്മ ഈയുടെ നേതൃത്വത്തിലൊക്കെ മാനകീകരിക്കപ്പെട്ട ഒരു ഭാഷയോട് കൂടിയിട്ട് നേരത്തെ ബാബു സാറ് പറഞ്ഞ പല സ്ഥലങ്ങളിലുള്ള നമ്മുടെ നാട്ടുവഴക്കങ്ങളൊക്കെ എന്താ പറയുക, ഞങ്ങളുടെ കോഴിക്കോടൻ ഭാഷയിൽ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ തകുറ്റം വന്നുപോയി എന്ന് പറയും. ആ വാക്കുകൾ ഇപ്പോൾ എന്ന് വെച്ചാൽ വംശനാശം സംഭവിച്ചു പോയി എന്ന് പറയാം. എത്രയോ പദങ്ങൾ നമുക്കില്ലാതായിപ്പോയി, എത്രയോ പദങ്ങൾ. അപ്പം വേറൊരു പരിണാമമാണത്. ഈ രീതിയിലാണ് ഭാഷ മാധ്യമങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നത്. ഈ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ
ഭാഷാപരമായിട്ട് മാധ്യമങ്ങളുടെ പങ്ക് എന്താണെന്ന് അന്വേഷിക്കുവാൻ ഇതുതന്നെയാണ് ലിപി പരിഷ്കരണത്തിൽ നടക്കുന്നത്. കേരളത്തിലെ ലിപി പരിഷ്കരണത്തിന്റെ ലിപി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ മലയാളം ആളുകളാണ് കൂടുതൽ ഉണ്ടായിരിക്കുക. ഗ്രന്ഥലിപി ഉണ്ടായിരുന്നു, തമിഴ് ലിപി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ബ്രാഹ്മി ഉണ്ടായിരുന്നു, ഇങ്ങനെ പലതരത്തിലുള്ള ലിപികൾ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട മൂന്ന് ലിപികളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അതൊക്കെ മാറി മാറി വന്ന് അവസാനം നമ്മുടെ മലയാളം എഴുത്തില് എഴുത്ത് അക്ഷരങ്ങളും ചിഹ്നങ്ങളും അടക്കം 600-900 ചിഹ്നങ്ങൾ ഉണ്ടായിരുന്ന മലയാളത്തെ 60 കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് അച്ചടി മാധ്യമങ്ങൾ, അതിൽ തന്നെ പത്രങ്ങളായിരുന്നു. കാരണം ഈ ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതിന് ശേഷം പിന്നീട് തുടർന്നങ്ങോട്ട് ഈ അടുത്ത കാലം വരെയും അച്ചു നിരത്തിയിട്ടുള്ള പത്രപ്രവർത്തനമായിരുന്നു, അല്ലെങ്കിൽ അച്ചടിയായിരുന്നു കേരളത്തിലും മറ്റു ലോകത്തെല്ലായിടത്തും ഉണ്ടായിരുന്നത്. ഇത്രയധികം അച്ചുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വ്യാവസായികമായിട്ട് വലിയ നഷ്ടം ഉണ്ടാവുന്ന കാര്യമാണ്. അപ്പം അതിനെ ഒന്ന് ഏകീകരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം പഴയ ജ്ഞാന നിക്ഷേപത്തിലോ കേരളത്തിലെ ആദ്യത്തെ ഒരു വർത്തമാന പത്രങ്ങളിലൊന്നാണ് ജ്ഞാന നിക്ഷേപം, അതേപോലെ തന്നെ രാജ്യസമാചാരം. അതിലുള്ളയൊക്കെ അക്ഷരങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ പല അക്ഷരങ്ങളും അതിൽ കാണില്ല. അതിലുള്ള പല അക്ഷരങ്ങളും നമുക്ക് ഇന്നും കാണാൻ പറ്റില്ല. ഒറ്റ ഉദാഹരണം, ജ്ഞാന നിക്ഷേപം എന്നുള്ള വാക്ക് ആദ്യത്തെ എഡിഷനിൽ കാണുന്ന നിക്ഷേപം ജ്ഞാന നിക്ഷേപം എന്നാണ്. പിന്നീട് ജ്ഞാന നിക്ഷേപം എന്ന് എഴുതാനുള്ള ഒരു ചിഹ്നം അന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവർ തന്നെയാണ് പറയുന്നതിനനുസരിച്ച് എഴുതാൻ കഴിയുന്ന ഒരു ചിഹ്നം കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ പറയും ഇത് ആവശ്യങ്ങൾ ആണ് കണ്ടുപിടുത്തത്തിന്റെ മാതാവ് എന്നുള്ളത്. അപ്പോൾ പറയുന്നത് തന്നെ പറയുക എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. പറയുന്നത് തന്നെ എഴുതേണ്ടി വരുന്ന ഒരു സാമൂഹ്യ ഒരു സാഹചര്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ആവശ്യമായിട്ട് വരുന്നു. കാരണം ഒരുപാട് ആളുകൾ പറയുമ്പോൾ നമ്മൾ എഴുതുന്നത് തന്നെ അത്ര അത് തന്നെ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വേറെ രീതിയിൽ അത് പറഞ്ഞാൽ മതി എന്നുള്ളത് വ്യക്തിപരമായ ആവശ്യമാണെങ്കിൽ ഒരു സാമൂഹ്യമായ ആവശ്യമായി വരുമ്പോഴത്തേക്ക് പുതിയ ചിഹ്നങ്ങൾ ഉണ്ടാവേണ്ടി വരുന്നു. ഈ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഭാഷയിൽ ടെക്നിക്കലായിട്ടുള്ള മാറ്റങ്ങൾ മാധ്യമങ്ങൾ കൊണ്ടുവരുന്നത്. ഞാൻ വളരെ ചുരുക്കി കാര്യങ്ങൾ പറയുകയാണ്. അപ്പം സാങ്കേതികമായിട്ടും ഭാഷാപരമായിട്ടും ഒരുപാട് മാറ്റങ്ങൾക്ക് നന്ദി കുറിക്കുവാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം ഘടനയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വാർത്ത വായിച്ചു പോകുന്ന ഒരാൾ, ഇതിൽ ഒരുപാട് കുട്ടികളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ വാർത്ത വായിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു വാർത്ത രൂപപ്പെടുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണകളില്ല. പത്രപ്രവർത്തന മേഖലകളിലേക്ക് വരുന്നതുവരെ എനിക്കും ആ ധാരണ ഉണ്ടായില്ല. നേരത്തെ ചെറിയൊരു സൂചന ബാബു സാറ് നമുക്ക് തന്നു. ആ സൂചന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പത്രങ്ങളിലും ഒരു സ്റ്റൈൽ ബുക്ക് ഉണ്ട് എന്നാണ്. നേരത്തെ ഞാൻ മാനകീകരണത്തെക്കുറിച്ച് സ്റ്റാൻഡേർഡൈസേഷനെ കുറിച്ച് പറഞ്ഞു. ഭാഷയിൽ പൊതുവെ വരുത്തുന്ന മാനകീകരണത്തെക്കുറിച്ചാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഒരു പത്രത്തിനുള്ളിൽ തന്നെ ചില സാങ്കേതികമായിട്ടും ഭാഷാപരമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ആവശ്യമാണ്. അത് ആശയതലത്തിലും ഭാഷാപരമായിട്ടും അക്ഷരപരമായിട്ടുമൊക്കെ. ഇപ്പം മാതൃഭൂമി ഏറ്റവും ആദ്യം ലിപി പരിഷ്കരണത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത ഒരു പത്രമാണ് മാതൃഭൂമി. മാതൃഭൂമിക്ക് മാതൃഭൂമിയുടെ ഒരു ശൈലിയുണ്ട്. ഏറ്റവും ഉന്നതമായ ഒരു ശൈലി പുസ്തകവും അവർക്കുണ്ട്, ആധികാരികമായ ഒരു ശൈലി പുസ്തകമുണ്ട്. പലപ്പോഴും ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന ശൈലി പുസ്തകം മാതൃഭൂമിയെ മുൻനിർത്തിക്കൊണ്ടുള്ളത് മാതൃഭൂമിയുടേത് മുൻനിർത്തിക്കൊണ്ടുള്ളതാണ്. കാരണം കുട്ടികൃഷ്ണ മരാറ പോലുള്ള അധികായനായ ഒരു 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 ഭാഷ പണ്ഡിതന്റെ നേതൃത്വത്തിലാണ് രൂപം കൊടുത്തിരിക്കുന്നത്. അപ്പം പത്രങ്ങളുടെ ഉള്ളിൽ തന്നെയും ഭാഷാപരമായിട്ടുള്ള ചില രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ഒരു വാർത്ത എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത് എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പം ഒരു ജേർണലിസ്റ്റിക് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജേർണലിസ്റ്റിക് ഗേറ്റ് കീപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. കാരണം പത്രങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നത് കേരളത്തിന്റെ ഇപ്പം അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നാണ്. അവ പല ഭാഷകളിലായിരിക്കും, പല ഡയലക്റ്റുകളിലായിരിക്കും. അതൊക്കെ തന്നെ പാക്ക് ചെയ്ത് വളരെ കൃത്യപ്പെടുത്തി ഹോമോജനൈസ് ചെയ്ത്, കാരണം കേരളത്തിലെ മിൽമ ചെയ്യുന്ന അതേ പണി തന്നെ, പല പശുക്കളിൽ നിന്നെടുക്കുന്ന പാല് ഒരേ ഏകകത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പാക്ക് ചെയ്ത് നമുക്ക് വീടുകളിൽ എത്തിക്കുന്ന അതേ പണി തന്നെയാണ് പത്രങ്ങളും എടുക്കുന്നത്. പക്ഷേ ഈ മിൽമയുടെയും നന്മയുടെയും പാല് വ്യത്യസ്തമാകുന്നു. അതിൻ്റെ സ്റ്റൈലി ബുക്കുകളിലുള്ള വ്യത്യസ്തവും അതിൻ്റെ ഗേറ്റ് കീപ്പിംഗ് സിസ്റ്റത്തിലുള്ള വ്യത്യാസവുമാണ്. അപ്പം ഇതൊരു പ്രൊഡക്റ്റായിട്ട്, വാർത്ത ഒരു പ്രൊഡക്റ്റായിട്ട് നമ്മുടെ വാതിൽക്കൽ ഒരു ദിവസം എത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ നടക്കുന്ന ഭാഷാപരമായിട്ടുള്ള രാസപ്രവർത്തനങ്ങൾ എത്രമാത്രമാണ് എന്ന് വലിയൊരു അന്വേഷണം നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഇന്നും സംശയമാണ്. അപ്പം ഞാൻ
ഇതുവരെ പറഞ്ഞു വെച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിഷയം വളരെ വളരെ ഗൗരവത്തോട് കൂടിയിട്ട് ഗവേഷകരും അധ്യാപകരും കണക്കിലെടുക്കേണ്ടതാണ്. എങ്ങനെയാണ് നമ്മുടെ ഭാഷ, മലയാള ഭാഷ, ഏത് ഭാഷയും, മലയാള ഭാഷ പ്രത്യേകിച്ചും മാധ്യമങ്ങൾ അതെങ്ങനെയാണ് മാറ്റിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഞാൻ വാർത്തയെക്കുറിച്ച് സംസാരിച്ചു, നമ്മുടെ ഭാഷയോടൊപ്പം ശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മൾ ഇതൊന്നും യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാത്തത് കൊണ്ടാണ്. ഒറ്റ വാക്ക് പറയാം ഞാൻ, പീഡനം എന്നുള്ള വാക്ക്, ഒറ്റ വാക്ക് നിങ്ങൾ എടുത്താൽ മതി. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പീഡനം എന്നുള്ള വാക്കിൻ്റെ ഡാക്ക് സൈഡിൽ, എനിക്കതിൻ്റെ പേരൊന്നും പറയുന്ന അറിയില്ല, ഒരു കുരുക്ക് കൂടി ഉണ്ടായിരുന്നു പീഡനത്തിൽ. ഡാ ഒന്ന് തിരിച്ച് സാ തിരിച്ചിട്ടിട്ടൊരു കുരുക്കിട്ടതായിരുന്നു. എന്തായാലും പറയാമെന്ന് എനിക്കറിയില്ല. അതിപ്പം കഴിഞ്ഞപ്പം പീഡനം ഒരു സാ തിരിച്ചിട്ട പീഡനമായി മാറി. ഇനി പീഡനം എന്ന് തന്നെ പറയുന്ന ഒരു കാര്യം, ഇപ്പം ഞാൻ പീഡനം എന്ന് പറയുമ്പോൾ നിങ്ങൾ, ഞാൻ ചെറുപ്പത്തിൽ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ 10, 15, 20 വർഷം മുമ്പുള്ള പീഡനത്തിൻ്റെ അർത്ഥത്തിലല്ല എടുക്കുന്നത്, മറിച്ച് മറ്റൊരു അർത്ഥത്തിലാണ്. ശരിക്കും ഈ ഈ വാക്ക് വരുന്നത് തന്നെ നമ്മുടെ ഒരു സാമൂഹികമായ പ്രശ്നത്തിൽ നിന്നാണ്. ഇപ്പം പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, അതിനത് സ്ത്രീ പീഡനമാണ്. സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിനാണ്, അതും ശാരീരികമായി പീഡിപ്പിക്കുന്നതിനെയാണ് നമ്മളിപ്പം പീഡനം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത്. ആ വാക്ക് തന്നെ പോലീസ് പീഡനവും സ്ത്രീ പീഡനവും, സ്ത്രീ സ്ത്രീയെ പീഡി അല്ല, സ്ത്രീ തന്നെ സ്ത്രീ വേറൊരാളെ പീഡിപ്പിക്കുന്നതിനെ നമ്മൾ സ്ത്രീ പീഡനം എന്ന് പറയുന്നില്ല. അതേസമയത്ത് അതേ രീതിയിൽ തന്നെയാണെങ്കിൽ പോലീസ് പീഡനം എന്ന് പറയുമ്പോൾ പോലീസ് വേറൊരാളെ പീഡിപ്പിക്കുന്നതാണ്, പോലീസിനെ ആരും പീഡിപ്പിക്കുന്നതല്ല. ഇത് രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത് മാധ്യമങ്ങളാണ്. അതിൻ്റെ ഇടയിലെ ഗ്രാമറിൻ്റെ ലോജിക്ക് എന്താണെന്ന് നമുക്ക് ചോദിച്ചാൽ അറിയില്ല. മറിച്ച് ഭാഷ നമ്മുടെ, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ഭാഷാപരമായി നമ്മൾ ഇടപെടുമ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള ലോജിക്കുകളും അവസാനിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും അതി ദൃഢമായിട്ടുള്ള ആഴത്തിലുള്ള അർത്ഥം നമ്മുടെ മനസ്സിൽ പതിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഒരു 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 രസതന്ത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഭാഷയെക്കുറിച്ചുള്ള നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ അക്ഷരത്തെറ്റില്ലാതെ എഴുതുന്നത് നമ്മൾ വായനക്കാരായതുകൊണ്ടാണ്. വായിക്കാത്ത കുട്ടികൾക്ക്, വായിക്കാത്ത അധ്യാപകർക്ക്, വായിക്കാത്ത മനുഷ്യർക്ക് അക്ഷരത്തെറ്റില്ലാതെ ഒന്നും എഴുതാൻ കഴിയില്ല, പ്രത്യേകിച്ചും മലയാളം എഴുതാൻ കഴിയില്ല. അപ്പം നമ്മുടെ കണ്ണുകളിലേക്ക്, നമ്മളുടെ മനസ്സിലേക്ക് അക്ഷരങ്ങൾ, വാക്കുകൾ ചിത്രങ്ങളായിട്ട് വരികയാണ് ചെയ്യുന്നത്. നമ്മൾ പാഠപുസ്തകങ്ങൾ മാത്രം വായിക്കുന്ന ഒരാളാണെങ്കിൽ സാങ്കേതിക പദങ്ങളും ശാസ്ത്രപദങ്ങളും മാത്രമേ ആ രീതിയിൽ ദൃശ്യവൽക്കരിക്കപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറുകയുള്ളൂ. എന്നാൽ അനുദിനം നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളെക്കുറിച്ച് നമുക്ക് പരിചിതം ലഭിക്കുന്നത്, ആ ദൃശ്യവൽക്കരണം സാധ്യമാകുന്നത് മാധ്യമങ്ങളിലൂടെയാണ്, പത്രങ്ങളിലൂടെയും മാഗസിനുകളിലൂടെയാണ്. ഇതാണ് നമ്മളുടെ അക്ഷര തെറ്റുകൾ ഇല്ലാതെ, അതേപോലെ തന്നെ ഇതാണ് ശരിയായ പദം എന്ന ബോധ്യത്തോടു കൂടിയിട്ട് നമുക്ക് ഭാഷ നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്, നമ്മൾ ആകിരണം ചെയ്യുന്നത് എന്നാണ് സത്യം. അപ്പം ഈ ഒരു വിഷ്വൽ അബ്സോർപ്ഷൻ ശരിക്കും ഭാഷയിൽ നടക്കുന്നത്, അത് നമ്മൾ, ഇതാണ് ശരിയായ പദം പീഡനം എന്നത്. ഇപ്പോൾ നേരത്തെ അധ്യാപകൻ എന്ന് പറഞ്ഞതുപോലെ ദായും ധായും ചേർന്നിട്ടുള്ള അധ്യാപകൻ പോയിട്ട് വെറും അധ്യാപകനായിട്ട്, വിദ്യാർത്ഥിയിൽ നിന്ന് ദായും ധായുമുള്ള വിദ്യാർത്ഥി പോയിട്ട് ധാ മാത്രമുള്ള വിദ്യാർത്ഥിയായി മാറുന്നത്, അത് ശരിയാണെന്ന് വരുന്നത്, അത് നമ്മുടെ മനസ്സ് അംഗീകരിക്കുന്നത്, അങ്ങനെ ഒരു മാനസിക രാസപ്രവർത്തനം അതിൽ നടക്കുന്നത് മാധ്യമങ്ങൾ അത് ദൃശ്യവൽക്കരിക്കുന്നത് കൊണ്ടും ആ ദൃശ്യം നമ്മൾ വിശ്വരി അബ്സോർബ് ചെയ്യുന്നതും കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പം പന്മന രാമചന്ദ്രൻ നായർ, അദ്ദേഹം ഭാഷയെക്കുറിച്ച് ഭയങ്കര ആശങ്കയുള്ള ഒരു മനുഷ്യനാണ്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതുകയും മലയാള മാധ്യമങ്ങളെ എപ്പോഴും ചീത്ത പറയുകയും ചെയ്യുന്ന, ഗുണദോഷിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, ഒരു പത്രപ്രവർത്തകനായ സുഹൃത്തിനോട് അദ്ദേഹം പറഞ്ഞു, ദിവസവും നിങ്ങളുടെ പത്രത്തിൽ തെറ്റാണല്ലോ. അപ്പോൾ ആ പത്രപ്രവർത്തകൻ തിരിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ സാറ് വിഷമിക്കേണ്ട, തെറ്റും ശരിയൊക്കെ ആപേക്ഷികമാണല്ലോ. ഞങ്ങൾ ഒരു വാക്ക് എഴുതും, അത് പലവട്ടം ഞങ്ങൾ എഴുതും, ആളുകൾ വായിക്കും, പിന്നെ സമൂഹം അത് ശരിയാവും, സാറ് തെറ്റാവും, സാറുടെ ശരിയായ വാക്കുകൾ തെറ്റാവും, പിന്നെ സാർക്ക് അത് ഒരു കാലത്ത് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ള ഭാഷാപരമായൊരു നിയമസാധുത പത്രങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അതിനാണ് പ്രായോഗിക മതിത്വം എന്നല്ലെങ്കിൽ പ്രായോഗിക സാധുത എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ ചുരുക്കം പറഞ്ഞു വരുന്നത്, ഒരു കാലത്ത് നമ്മുടെ ഭാഷാ പണ്ഡിതന്മാർക്കും പ്രൊഫസർമാർക്കും അക്കാദമീഷ്യൻസിനൊക്കെ ഭാഷയിലുണ്ടായിരുന്ന വലിയ ഒരു അധികാരം, അത് നിർണയിക്കാനുള്ള അധികാരം ഇല്ലാതായി പോകുന്നു. ഇപ്പം മാധ്യമം പത്രം തുടങ്ങുന്ന സമയത്ത് മാധ്യമം എന്ന് നമ്മൾ പണ്ട് എഴുതിയിരുന്നത്, ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ, നിങ്ങളോടിപ്പോൾ അത് പല നിങ്ങളിൽ പലത് പലരോടും അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20-30 വർഷമായി ഇപ്പം മാധ്യമം പത്രം തുടങ്ങിയിട്ട്.
ആ ബാനർ ഹെഡ്ലൈനും അവരുടെ മാസ്റ്റർ ഹെഡും നമ്മളെ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞതോടുകൂടി മറ്റു പത്രങ്ങളും മാധ്യമത്തിലെ ദാ ഒഴിവാക്കി ഒറ്റ ദായിലേക്ക് ധനത്തിന്റെ ദായിലേക്ക് കുടിയേറി. അപ്പം ഈ സമയത്ത് ഈ മാധ്യമം പത്രത്തിന്റെ ആളുകൾ അവരുടെ ടൈറ്റിൽ വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് മാധ്യമം എങ്ങനെ എഴുതണം, അവർക്ക് നല്ലൊരു ടൈറ്റിൽ എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ മാസ്റ്റർ ഹെഡ് എന്ന് പറയും പത്രത്തിന് ഓരോരോ അനാട്ടമിയുണ്ട്, പത്രത്തിന് ഒരു ശരീരഭാഷ വേറെ ഉണ്ട്, അതിൽ ഏറ്റവും മേലെ കൊടുക്കുന്നവരുടെ പത്രത്തിന്റെ പേര് കൊടുക്കുന്നതിനെ മാസ്റ്റർ ഹെഡ് എന്നാണ് പറയുക. ഒരു കപ്പലിന്റെ വലിയ എന്താ പറയുക, പായ്ക്കപ്പലിന്റെ ഒരു പായ ഉയർത്തുന്ന തൂണുണ്ടല്ലോ, അതിനാണ് മാസ്റ്റർ ഹെഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏറ്റവും മേലെ കിടക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് മാസ്റ്റർ ഹെഡ് എന്ന് പറയുന്നത്. അതിന്റെ മേലെ ആയിരുന്നു പണ്ടൊക്കെ കപ്പലുകളുടെ പേരൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കൊടി ഉണ്ടായിരുന്നു. ഈ കൊടി അടയാളം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ് പത്രങ്ങളുടെ മാതൃഭൂമി, മനോരമ എന്നൊക്കെ എഴുതി വെക്കുന്നത്. അത് മനസ്സിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഷ്വൽ അബ്സോർപ്ഷൻ സംഭവിക്കുന്ന രീതിയിൽ അത് എഴുതണമെങ്കിൽ മാധ്യമത്തിന്റെ ധായും പറ്റില്ല. അപ്പം അന്ന് നിലവിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഭാഷാ വിദഗ്ധൻ എന്ന് നമ്മൾ കരുതുന്ന അഴീക്കോട് മാഷെ സമീപിച്ചപ്പോൾ അഴീക്കോട് മാഷ് അതിനനുകൂലമായിട്ട് മൂളുകയും അദ്ദേഹം പറഞ്ഞൊരു ന്യായം പറയുന്നത് എഴുതുക എന്നുള്ളതാണ്. മാധ്യമം എന്ന് നമ്മൾ പറയുമ്പോൾ ആ മാധ്യമം എഴുതുക, മറ്റതില്ലാതെ. ഇതിങ്ങനെയാണ് ഭാഷ നവീകരിക്കുന്നത്. നേരത്തെ ബാബുസാർ പറഞ്ഞ ഭാഷയുടെ പരിണാമം അല്ലെങ്കിൽ പരിണാമിയായ ഭാഷ, അതല്ലാത്ത ഭാഷ ഉണ്ടാവില്ല, അത് നിലനിൽക്കില്ല. അപ്പം മാധ്യമങ്ങൾ അതുണ്ടാക്കുകയും ജനങ്ങൾ അംഗീകരിക്കുകയും ജനങ്ങൾ ഒന്ന് പറയുകയും മാധ്യമങ്ങൾ ഉണ്ടാക്കുകയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു റെസിപ്രോസിറ്റി, ഒരു പാരസ്പര്യമാണ് ഭാഷയിൽ മാധ്യമങ്ങളും ഭാഷയും തമ്മിൽ നിലനിൽക്കുന്നത്. അപ്പം ഈ രീതിയിലുള്ള വലിയൊരു അധികാര പ്രയോഗം നമ്മുടെ ഭാഷയിൽ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് മാത്രമല്ല അതൊരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കുക, ഞാൻ നേരത്തെ ഒരു ഗേറ്റ് കീപ്പിംഗ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. മാധ്യമ ഓഫീസുകളിൽ നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന പ്രവർത്തനത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം പ്രൊഫഷണലായിട്ടാണ് മാധ്യമങ്ങൾ ഭാഷയെ കൈകാര്യം ചെയ്യുന്നതെന്ന്. കാരണം ഏത് പത്ര ഓഫീസുകളിലും നിങ്ങൾ ജോലിക്ക് സബ് എഡിറ്ററായിട്ട് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ വലിയ പ്രൊഫസർമാർ പോലും എഴുതുന്ന കാര്യങ്ങൾ ഒരു സബ് എഡിറ്റർ വായിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രൊഫസറോട് പുച്ഛം തോന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റിക്കുറുക്കി പറയാവുന്ന ഒരു കാര്യം ഇദ്ദേഹം ഇങ്ങനെ ഇത്രയും നീട്ടിപ്പറഞ്ഞല്ലോ എന്നുള്ളതാണ് അതിലെ ഒരു വിഷയം. പലപ്പോഴും നമ്മൾ പറയുന്ന പല കാര്യങ്ങളും, ഉദാഹരണത്തിന് ഞാൻ പത്മനയുടെ പുസ്തകത്തിൽ തന്നെ കണ്ടിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അദ്ദേഹം പല സംഗതികൾ ഉദാഹരിക്കുന്നുണ്ട്. ആ ഒറ്റ അദ്ദേഹം ഉദാഹരിക്കുന്ന പല പദങ്ങളെയും ഞാൻ ഇതിൽ തന്നെ വായിക്കാം. ഞാൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ഒന്ന്, പത്രങ്ങൾ പറയുന്നത് മൂർത്തീഭാവം എന്നാണ്. പലപ്പോഴും നമ്മളും കാണാറ് അതാണ്. ശരിയായ മലയാളം എന്ന് മൂർത്തി മത്ഭാവം എന്നാണ്. സാധാരണമായി പറയുന്ന ഒരു കാര്യം പറയാം, പത്രങ്ങൾ എഴുതുന്നത് പല പത്രങ്ങളും എല്ലാ പത്രങ്ങളും എന്നുള്ളതല്ല, തെറ്റായി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ സാധാരണയായി, സാധാരണമായി, ശരിയായ വാക്ക് സാധാരണമായി എന്നാണ്. പക്ഷേ സാധാരണയായി എഴുതുന്നത് സാധാരണയായി എന്നതായതുകൊണ്ട് ഇനിയിപ്പം ഒരാളോട് സാധാരണമായി എന്നതാണ് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അത് അംഗീകരിക്കാൻ സാധ്യതയില്ല. ഇവിടെയാണ് മാധ്യമങ്ങളുടെ ഒരു അധിനിവേശം, ഭാഷാപരമായ ഒരു അധികാര പ്രയോഗം നടക്കുന്നത്. മറ്റൊരു കാര്യം, തിമിംഗലം. ഈ അടുത്ത കാലത്ത് ഒരു തിമിംഗലത്തിന്റെ ഒരു ചർച്ചയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത വന്നിരുന്നു. തിമിംഗലം എന്നാണ് ഇപ്പം ഏത് പത്രം എഴുതല്, എല്ലാ പത്രങ്ങളും എഴുതല്, അവസാന പത്രം എഴുതല്, മറ്റു മലയാള മനോരമ കഴിഞ്ഞു. ശരിയായ പദം തിമിംഗലം എന്നാണ്, നീയാണ് അല്ല. അപ്പം ഇതാരോടൊപ്പം പറഞ്ഞാൽ വിശ്വസിക്കുവോ? മലയാളം അതാണ്, തിമിംഗലം എന്നാണ്, ഇങ്ങിയാണ്. പക്ഷേ നമ്മളുടെ പത്രങ്ങൾ അങ്ങനെയാക്കിയത് കൊണ്ട് ഇനി മറ്റൊരു വാക്ക് എന്ന് പറയുന്നത് അക്ഷരത്തെറ്റായിട്ട് ഇപ്പം സ്കൂളിൽ പോലും നമുക്ക് മാർക്ക് നഷ്ടപ്പെടാനുള്ള കാരണമാവും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വകം, ദേശവൽകൃതം, ദേശസാൽകൃതമാണ്. നീതീകരണം, നീതിമൽക്കരണമാണ്. ഇങ്ങനെ യാദൃശ്ചികം, യാദൃശ്ചികമാണ്. അതിൽ ചായില്ല, ചായില്ലാത്തൊരു യാദൃശ്ചികത്തെ നമുക്ക് ആലോചിക്കാൻ പറ്റില്ലല്ലോ. ചായും ചായുമാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഭാഷയെ പത്രങ്ങൾ അധിനിവേശിക്കുന്നത്, അല്ലെങ്കിൽ അധികാര പ്രയോഗം നടത്തുന്നത്. എന്ത് വെച്ചിട്ട്, നമ്മളുടെ ഭാഷയെ മോശമാക്കുന്നതിലും പത്രങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ബലാത്സംഗത്തിന് വിസമ്മതിച്ച യുവതിയെ കഴുത്തു ഞെരിച്ച് കൊന്നു.
നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പത്രത്തിൽ വന്ന വാർത്തയാണത്. ഈ സമ്മതമാണെങ്കിൽ ബലാത്സംഗം ഉണ്ടാവില്ലല്ലോ. അപ്പം ബലാത്സംഗത്തിന് വിസമ്മതിച്ച യുവതിയെ, ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റുകൾ പത്രങ്ങളിൽ വരുന്നുണ്ട്. ഈ തെറ്റുകളൊക്കെ ശരിയായിട്ട് ജനങ്ങൾ അംഗീകരിക്കുകയും അതിൽ തെറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അത് മറ്റൊരു ഒരു പ്രയോഗത്തിലുള്ള കാര്യങ്ങൾ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അക്ഷരങ്ങളിൽ മുതൽ, അർത്ഥങ്ങളിൽ മുതൽ, വാക്കുകൾ മുതൽ, പ്രയോഗങ്ങളിൽ വരെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമുക്കറിയാം നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ഒരുപാട് പ്രയോഗങ്ങൾ യഥാർത്ഥത്തിൽ വന്നിരിക്കുന്നത് പത്രങ്ങളിൽ നിന്നാണ്. ഇപ്പം അഭിപ്രായം ഇരുമ്പുലൊക്കെ അല്ല എന്ന് പറയുന്ന ഒരു ഒരു വലിയ പ്രയോഗമുണ്ട്. സി വി കുഞ്ഞിരാമനാണ് അത് ആദ്യമായിട്ട് എഴുതിയത്. കുംഭകോണം എന്ന് പറയുന്ന പ്രയോഗം, അതൊരു സ്ഥലത്തിന്റെ പേരാണ്. ഒരു അരി ഇടപാടുമായിട്ടുണ്ടായിരുന്ന കുംഭകോണത്തെ അരി കൊണ്ടുവന്നിട്ടുള്ള ഒരു 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 അപ്പൊ പക്ഷെ അത് ഹെഡ്ലൈൻ എഴുതാൻ പോകുമ്പോൾ തലവാചകം എഴുതുമ്പോഴുള്ള സൗകര്യത്തിന് എഴുതി എഴുതി അവസാനം അഴിമതിയുടെ പര്യായമായിട്ട് ആ സ്ഥലം തന്നെ മാറിപ്പോയ, അത് മാറ്റാൻ ശേഷി നമ്മുടെ ഭാഷയിൽ ആ തരത്തിൽ ഇടപെടാൻ കഴിയുന്ന രീതിയിലുള്ള അധികാരം അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരു പവർ മാധ്യമങ്ങൾക്കുണ്ട്. ഞാനിത് പറയുമ്പം ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ഇത് ഭാഷയിൽ മാത്രം ഒതുങ്ങുന്ന അധികാരമല്ല. മാധ്യമങ്ങൾ നമ്മുടെ സമൂലമായ സമഗ്ര മേഖലകളിലും പ്രയോഗിക്കാൻ അവർക്കുള്ള ശേഷിയെ കുറിച്ചുള്ള ഒരു സൂചന കൂടിയാണ് ഭാഷയിലുള്ള മാധ്യമങ്ങളുടെ ഇടപെടൽ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ സർഗാത്മകതയ്ക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ ഒരു 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 ഇൻസ്പിറേഷൻ കൊടുക്കുന്ന ഒരു സോഷ്യൽ ഏജൻസി കൂടിയാണ് മാധ്യമങ്ങൾ ഭാഷയെ സംബന്ധിച്ചിടത്തോളം. കാരണം പുതിയ പുതിയ പ്രയോഗങ്ങൾ, പുതിയ പുതിയ ശൈലികൾ, പുതിയ പുതിയ നാരേറ്റീവ്സ്, സ്റ്റോറി ടെല്ലിംഗ് നാരേറ്റീവ് സിസ്റ്റംസ് മലയാളത്തിന് സമർപ്പിച്ചത് മാധ്യമങ്ങളാണ്. കാരണം ഇപ്പം മാധ്യമങ്ങളിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മലയാള മനോരമ ഫോർ എക്സാമ്പിൾ, അതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പത്രമാണ് മലയാള മനോരമ. ഇത്തരം കാര്യങ്ങളിൽ മലയാള മനോരമയിൽ ഉദാഹരണത്തിന് മലയാള മനോരമയുടെ ഒരു 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 വിദ്യാഭ്യാസ പതിപ്പുണ്ടല്ലോ കുട്ടികൾക്കുള്ള, അതിന്റെ പേര് ആലോചിച്ചാൽ മതി നിങ്ങൾ. ജോസ് പനച്ചിപ്പുറം തന്നെ പറയുന്നുണ്ട് ആ പേര് വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഒരു സപ്ലിമെന്റ് ഇറക്കാൻ അവർ തീരുമാനിച്ചു. ആഴ്ചക്ക് ഒരു ദിവസം ഇറക്കാൻ തീരുമാനിച്ചപ്പോൾ എന്ത് പേരിടും എന്നാലോചിച്ചപ്പം അവസാനം അവരിട്ട പേര് പഠിപ്പുര എന്നാണ്. പഠിപ്പുര ഒരു മലയാള സംസ്കാരവുമായിട്ട് വളരെ അടുത്ത ഇതാണ്. ആ പഠിപ്പുരയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് പഠനത്തിന്റെ ഡാ ചേർത്തുകൊണ്ട് പഠിപ്പുര. അപ്പം പഠിപ്പും ഉരയുമാണ് അവിടെ, പടിയും പുരയുമല്ല. പഠിപ്പും പഠനവും ഉരയും. ഉര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പഠനം എന്ന് പറഞ്ഞാലും അറിയാം. ഈ തരത്തിലുള്ള മാന്ത്രികത കാണിക്കുന്ന സർഗാത്മകത, അത് മലയാളത്തിന്റെ ഭാഷയിൽ പുതിയൊരു ചേരുവ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ വളരെ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ മാത്രം പറയുകയാണ്, ഈ രീതിയിലാണ് പത്രങ്ങൾ നമ്മുടെ ഭാഷയിൽ ഇടപെടുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മള് കുറച്ചൊന്ന് ഒരു നമ്മുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞതായതുകൊണ്ട് ഓൺലൈൻ ആകുമ്പോൾ പ്രത്യേകിച്ചും എനിക്കറിയില്ല എങ്ങനെയാണ് നിങ്ങളുടെ മറ്റത് നിങ്ങളുടെ കണ്ണുകളിലേക്കും നിങ്ങളുടെ ചേഷ്ടകളിലേക്കും നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമായിരുന്നു എങ്ങനെ ഇതിനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളത്. നമുക്ക് കുറച്ചൊരു ഒരു ഒരു ഡിസ്കഷനിലേക്ക് പോയിട്ട്, കാരണം എല്ലാവർക്കും ഓരോന്ന് പറയാനുണ്ടാവുന്ന ഒരു കാര്യമാണിത്, ഡിസ്കഷനിലേക്ക് പോയിട്ട് പിന്നെയും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇതിലേക്ക് തിരിച്ചു വരാം. സാറേ അതല്ലേ കുറച്ചുകൂടി നല്ലത്, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ മറ്റോ ഉണ്ടെങ്കിൽ കുറച്ച് എല്ലാവർക്കും ഒന്ന് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകും. ആ ഞാന് ചില സൂചനകൾ തന്നു, നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ ചില സൂചനകൾ തരിക മാത്രമാണ്. ഇതൊരു പ്രഭാഷണമല്ല, മറിച്ച് ഒരു ഇന്ററാക്ഷൻ മാത്രമാണ്. ഓക്കെ, നന്ദി. നമുക്ക് ബാബു സാറുണ്ട് ഇവിടെ, നമുക്ക് അതോടൊപ്പം തന്നെ മറ്റു അധ്യാപകരുണ്ട്, ആർക്കും സംസാരിക്കാം. നമുക്ക് ഒരു ഇന്ററാക്ഷനിലേക്ക് പോകാം. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതെ അതെ, മികച്ച ഒരു ഒരു ആഴത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് മുഹമ്മദ് അലി സാർ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് വന്നിരിക്കുന്ന ഭാഷാ നിർമ്മിതിയും അതിൻ്റെ സമ്മിതിയും എല്ലാം തന്നെ വളരെ വിശദമായി അദ്ദേഹം പ്രതിപാദിക്കുകയുണ്ടായി. ഇക്കാര്യത്തിൽ നിങ്ങൾക്കുള്ള ഓരോരുത്തർക്കും ഉള്ള ഒരു കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നതിന് ക്ഷണിക്കുന്നു. സാറേ നമസ്കാരം, എൻ്റെ പേര് ഹരിഗോവിന്ദ് എന്നാണ്, ഞാൻ ഒന്നാം വർഷ MA മലയാള വിദ്യാർത്ഥിയാണ്. അപ്പോ നമ്മുടെ സാറിനോട് ആണ് ഞാനൊരു സംശയമായിട്ട് ചോദിക്കുകയാണ്. അതായത് സാറേ, നമ്മളിപ്പം പത്രങ്ങളിലെ ഈ ഭാഷയുടെ ഈ വാക്കുകൾ പ്രയോഗിക്കുന്നതിനെ കുറിച്ച് സാറ് പറഞ്ഞല്ലോ,
അപ്പോ ഞാനിങ്ങനെ വായിക്കുമ്പോ വായിക്കുമ്പോഴും മറ്റും കണ്ടിട്ടുണ്ട്, ഈ തിരഞ്ഞെടുപ്പിനെ പലരും തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് എന്നാണ് എഴുതി കണ്ടിട്ടുള്ളത്. അപ്പോ അത്തരത്തിലുള്ള പദങ്ങൾ ശരിയാണ് എന്നറി അല്ല എങ്ങനെയാണ് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നറിഞ്ഞിട്ടും അങ്ങനെ തന്നെ അവര് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? ചിലപ്പോ ഈ തെരഞ്ഞെടുപ്പിന് പകരം തിരഞ്ഞെടുപ്പാണ് ശരിയെന്ന് മലയാളികളുടെ മനസ്സിലുള്ള ആ ഒരു ബോധത്തിന്റെ ആ ബോധത്താലാണോ ഈ പത്രപ്രവർത്തകർ അല്ലെ മാധ്യമ പ്രവർത്തകർ അങ്ങനെ ഉപയോഗിക്കുന്നത്, അതോ അവരുടെ അക്ഷര തെറ്റായിട്ടാണോ നമ്മൾ കണക്കാക്കേണ്ടത്? അല്ല, ഇത് ഈ വാക്ക് എന്ന് പറയുന്നത് അതിൻ്റെ വിൽപ്പത്തി എല്ലാം പരിശോധിച്ചതിന് ശേഷം ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ്. തിരഞ്ഞ് എടുക്കുകയല്ല, തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് ആ വാക്കിൽ ഞങ്ങൾ മാതൃഭൂമിയിൽ അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ തിരഞ്ഞെടുപ്പാണ് ശരി. ഇപ്പം നമ്മൾ പല വാക്കുകളും അങ്ങനെയുണ്ട്. അപ്പം ആ അതുകൊണ്ടാണ് അത് അത് കുറച്ച് ആ വാക്ക് തന്നെ തിരഞ്ഞെടുപ്പ് ആണ് ശരി എന്ന് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് നമ്മുടെ ശൈലി പുസ്തകത്തിലും ഒക്കെ ഇത്തരത്തിൽ പറയും, ഞങ്ങളത് വിശകലനം ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ അത് ഉപയോഗിക്കുന്നത്. ഹരി, ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ ഓക്കെ ആർക്കെങ്കിലും സൈത്ത് സാറേ? ആ ബാബു സാറേ, ഞാൻ എന്താ കാര്യം ഒന്ന് പറയും സാറേ. ഒന്ന് പറയട്ടെ. ഞാന് ഇത് വളരെ കൗതുകത്തോടുകൂടി ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു മുഹമ്മദ് അലി സാറിന്റെ സംസാരം. പൂർവാശ്രമത്തിൽ ഒരു പത്രപ്രവർത്തകൻ കൂടി ആയിരുന്നത് കൊണ്ട് എനിക്ക് ചില കാര്യങ്ങളൊന്ന് പറയണമെന്നുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാനാണ്. ഒന്ന്, പത്രം ഒരു ഉൽപ്പന്നമാണ് എന്നുള്ളതിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ശരി തെറ്റുകളെ കുറിച്ച് പറയുന്നതിൽ വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒരു ഉൽപ്പന്നമാണ് പത്രം, അത് ശരിയും തെറ്റും തീരുമാനിക്കുന്ന, അല്ല പത്രം എന്നല്ല ഏത് മാധ്യമവും, അത് ശരിയും തെറ്റും തീരുമാനിക്കുന്ന ഒരു മാനകമല്ല. അതുകൊണ്ട് തന്നെ ശരിയെ അംഗീകരിക്കാത്തത് കൊണ്ട് ശരി ശരിയല്ലാതാവുന്നുമില്ല. പന്മന രാമേന്ദ്രൻ നായർ ശരിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നേരത്തെ ബാബു സാർ പറഞ്ഞതുപോലെ തിരയുകയും തിരയുകയും ചെയ്യുമ്പോൾ മനോരമ തിരയുകയും മാതൃഭൂമി തിരയുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഹരിഗോവിന്ദ് ചോദിച്ചു, എന്നോടും പലരും ചോദിക്കാറുണ്ട്. നേരത്തെ ബാബു സാറ് പറഞ്ഞതുപോലെ തന്നെ തിരയുക എന്ന് പറയുന്നത് ഒരുപാടെണ്ണം കൂട്ടിയിട്ടിരിക്കുന്നു, ഒരുപാട് തുണികൾ കൂട്ടിയിട്ടിരിക്കുന്നു, അതിൽ നിന്ന് നമുക്ക് പറ്റിയ തുണിയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു, പിറക്കി നോക്കി അതിലെ ഏറ്റവും നല്ലത് തിരിഞ്ഞ് നമ്മൾ എടുക്കുന്നു, അത് തിരയുക. തിരയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പുരയിടത്ത് കെട്ടിയിരുന്ന പശുവിനെ കണ്ടില്ല, അതെങ്ങോട്ട് പോയി എന്ന് നമ്മൾ അതിനെ കാണുന്നില്ല, കയറഴിഞ്ഞു പോയി, അപ്പോൾ നമ്മൾ അന്വേഷിച്ച് നടക്കുക. ഇതാണ് ഇതിൻ്റെ മൂലത്തിലുള്ള വ്യത്യാസം. പക്ഷേ തിരയുക എന്നടിക്കുന്ന പത്രങ്ങളുമുണ്ട്, തിരഞ്ഞെടുപ്പ് എന്നടിക്കുന്ന പത്രങ്ങളുമുണ്ട്, തിരഞ്ഞെടുപ്പ് എന്ന് അടിക്കുന്ന പത്രങ്ങളുമുണ്ട്. രണ്ട് കൂട്ടർക്കും അതിൻ്റെതായ ന്യായങ്ങളും അവർ ഇതുപോലെയുള്ള ചർച്ചകളിൽ ഉന്നയിക്കാറുമുണ്ട്. എങ്കിലും ശരി നേരത്തെ ബാബു സാർ പറഞ്ഞതുപോലെ തിരയുകയാണ്. കാരണം ഒരുപാട് സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതിൽ നിന്നും നമ്മളൊരു വസ്തുവിനെ നമ്മളുടേതായ അല്ലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോയ്സ് അതിനെ തിരഞ്ഞെടുക്കുന്നതാണ് എന്ന് പറയുന്നത് പോലെ കുറേ സ്ഥാനാർത്ഥികൾ നിൽക്കുന്നതിൽ നിന്നും നമ്മൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെ ഇഷ്ടപ്പെട്ട അല്ലെ നമ്മുടെ ആശയത്തിനോട് യോജിച്ച ആളിനെ സെലക്ട് ചെയ്തെടുക്കുന്നതാണ് തിരഞ്ഞെടുപ്പ്. മറ്റേത് തേടുകയാണ്, അന്വേഷിച്ച് നടക്കുകയാണ് തിരഞ്ഞെടുപ്പ്. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് അഭിപ്രായവും വരാറുണ്ട്. മറ്റൊന്ന്, മാധ്യമം എന്ന് എഴുതുമ്പോൾ ഇത് 1967 ശൂരനാട്ട് കുഞ്ഞമ്പിള്ളയുടെ നേതൃത്വത്തിലുള്ള ലിപി പരിഷ്കരണ കമ്മിറ്റി മലയാളത്തിൽ ആദ്യം വരുന്നത്. അതിനെ അവരെ കുറേ ലിപിയെല്ലാം പരിഷ്കരിച്ചു. അതിനുശേഷം 1969 ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യത്തെ ഡയറക്ടറായിരുന്ന എൻ വി കൃഷ്ണവാര്യരുടെ നേതൃത്വത്തിൽ ഒരു ലിപി പരിഷ്കരണ കമ്മിറ്റി ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും 71 ഏപ്രിൽ 15 90 അക്ഷരമായിട്ട് കുറച്ചുകൊണ്ട് അല്ലെ ലിപിയായിട്ട് കുറച്ചുകൊണ്ട് മലയാളത്തിന് പുതിയൊരു ലിപി സമ്പ്രദായം കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ആ ലിപിയുടെ ആ ലിപി സമ്പ്രദായം അങ്ങനെ പരിഷ്കരിക്കാനുണ്ടായ കാരണം ടൈപ്പ്റൈറ്റിംഗ് മെഷീനുകളുടെ വ്യാപകമായ ഉപയോഗമാണ്. അന്ന് ടൈപ്പ് ചെയ്യുകയാണ് അക്ഷരങ്ങൾ, അപ്പോൾ അതിനുള്ള സൗകര്യാർത്ഥമാണ് അതങ്ങനെ കുറച്ചത്. അപ്പോൾ അതിനെ തുടർന്നാണ് ഈ കൂട്ടക്ഷരം അടിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടും പിന്നെ ഈ അച്ചുകൾ നിർമ്മിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ പരിഗണിച്ച് ഇതിനെ ഈ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഉച്ചാരണം കേൾവി, നേരത്തെ മുഹമ്മദ് അലി സാർ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കുന്ന കേൾക്കുന്ന
പ്രയോഗിക്കുന്ന അക്ഷരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാധ്യമം എന്ന് പറയുമ്പോൾ ദാ അവിടെ എന്താണ് സൈലന്റ് ആണ്, ധ്യായാണ് കേൾക്കുന്നത്, ധായാണ് കേൾക്കുന്നത്. അപ്പൊ അതിന് പ്രാധാന്യം കൊടുത്ത് അത്തരത്തിലുള്ള ഒരു ലിപി പരിഷ്കരണം കൊണ്ടുവന്നത്. അത് യാന്ത്രികമായ യന്ത്രവൽക്കരണത്തിന്റെ ഭാഗമായി നേരത്തെ പറഞ്ഞതുപോലെ പുതിയ നമ്മുടെ ഒരു ലിപി പരിഷ്കരണമാണ്. അതുകൊണ്ട് മറ്റേത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പഠിപ്പുരയുടെ കാര്യത്തിലാണ്. സാറ് നല്ലൊരു നിരീക്ഷണം നടത്തി. വളരെ എപ്പോഴും പ്രൊഫഷണലി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പത്രം മനോരമയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരുടെ ടൈറ്റിലുകൾ, അവരുടെ പത്രത്തോടുള്ള സമീപനം, പത്രം അവതരിപ്പിക്കുന്നതിൽ, പത്രത്തിനെ മാതൃഭൂമി, ഞാൻ പലപ്പോഴും ബാബു സാറിനോടൊക്കെ പറയാറുണ്ട്, ഈ ലോക്കൽ പേജൊക്കെ നോക്കി അറിയാം, തീപ്പെട്ടിപ്പടം വെട്ടി ഒട്ടിച്ചിരിക്കുന്ന പോലെ കൊച്ചു കൊച്ചു പടങ്ങൾ അടിച്ചിട്ടാണ് ഒരുപാട് മാക്സിമം വാർത്തകൾ കുത്തിക്കൊള്ളിച്ച് നിറച്ച്. മനോരമയുടെ അങ്ങനെ ഒരു ശൈലിയല്ല, അവർ വളരെ തികച്ചും വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് പത്രപ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വിജയൻ മിന്നൽ പിണറായി എന്ന് അടിക്കുന്നതിൽ, ടൈറ്റിൽ അടിക്കുന്നതിൽ അവർക്ക് ഒരു മടിയുമില്ല. അങ്ങനെ അടിച്ചു വന്ന പത്രമാണ് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പഠിപ്പുര വരുന്നത്. പഠിപ്പുര എന്ന് പറയുന്നത് ഒരു എൻട്രൻസ് ആണ്. ഇവിടെ പഠിപ്പുരയും ഒരു ചെറിയ വ്യത്യാസത്തിൽ പഠിപ്പുര ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് അക്ഷരങ്ങളുടെ, അറിവുകളുടെ, അവരുടെ പാഠഭാഗങ്ങളിലേക്കുള്ള ഒരു എൻട്രൻസ് എന്ന തരത്തിലാണ് അവർ ആ പഠിപ്പുരയെ ഉപയോഗിച്ചത്. പക്ഷേ ഒന്നോർക്കേണ്ടത് പനച്ചപ്പുറം ഇതിപ്പോൾ പഠിപ്പുര അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ആദ്യത്തെ പേര് വിജയവീഥി എന്നായിരുന്നു, പിന്നീടാണ് പഠിപ്പുര എന്നവർ പേര് മാറ്റുന്നത്. പിന്നെ മറ്റേ ചില കാര്യങ്ങൾ, ഈ രുക്മിണി സ്വയംവരം നമ്മൾ കണ്ടിട്ടുണ്ടാകും. രുക്മിണി സ്വയംവരം മാതൃഭൂമിയിൽ അത് കൃത്യമായി അടിക്കാറുണ്ട്. കാ എഴുതി മേളി ചന്ദ്രക്കല ഇട്ടുമായാണ്. അപ്പൊ രുക്മിണിയാണ്, രുക്മം എന്ന് പറഞ്ഞാൽ സ്വർണമാണ്, സ്വർണ്ണ നിള നിറമുള്ളവളാണ് രുക്മിണി. ശ്രീകൃഷ്ണന്റെ ഭാര്യയായിരുന്ന രുക്മിണി. ആ രുക്മിണിയുടെ സ്വയംവരം നമ്മൾ ഈ ഭാഗവത സപ്താഹ യജ്ഞ സ്ഥലത്തും മറ്റും ഈ സിംബോളിക്കായി പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് രുക്മിണി സ്വയംവരം. അത് രുക്മ കായാണ്, പക്ഷെ മനോരമ ഗായാണ് അടിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള പെണ്ണുങ്ങളും എല്ലാം ഗായാണ് എഴുതുന്നത്. പത്രങ്ങളുടെ സ്വാധീനമായിരിക്കാം, ഏതായാലും അങ്ങനെയാണ് വരുന്നത്. പക്ഷെ അതുകൊണ്ട് രുക്മിണി എന്നുള്ളതിൻ്റെ കാ എഴുതി മേളിൽ ചന്ദ്രക്കലയിട്ട് മാ എഴുതി വള്ളിയിടുന്നത് തെറ്റാകുന്നില്ല. ഇനിയും നേരത്തെ പറഞ്ഞതുപോലെ ഈ ചൊവ്വാദോഷം എന്നൊരു പങ്ക്തി മാതൃഭൂമിയിൽ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്ന ഒരു പങ്ക്തിയാണ്. ശ്രീ ഉത്തമക്കുറുപ്പ് എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. അത് പത്രത്തിൽ മാതൃഭൂമിയിൽ തന്നെ വരുന്ന ഇത്തരം തെറ്റുകളെ കാണിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെയാണ് മാതൃഭൂമിയും മനോരമയും തമ്മിലുള്ള ഒരു വലിയ അന്തരം ഞാൻ കാണാറുണ്ട്. ഒരു ഉൽപ്പന്നം മോശമാണ് എന്ന് അവർ തന്നെ പ്രസിദ്ധീകരിക്കുന്ന, അല്ലെങ്കിൽ അവർ തന്നെ അവതരിപ്പിക്കുന്ന ഒരു രീതി മാതൃഭൂമി അല്ലാതെ എനിക്ക് തോന്നുന്നു ഹിന്ദുവിലോ മറ്റോ പണ്ട് കാലത്ത് കുറച്ചു കാലം ഉണ്ടായിരുന്നു തോന്നുന്നു. അതല്ലാതെ മറ്റൊരു പത്രവും ചെയ്യില്ല. മാതൃഭൂമി ഹിന്ദുവിൽ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, വെച്ചു അവരാദ്യം, പിന്നെ റീഡേഴ്സ് എഡിറ്റർ, അവരും ചൊവ്വാഴ്ച തന്നെയാണ് എന്നാണ് എന്റെ ധാരണ. അപ്പൊ അത് കോപ്പി ചെയ്താണ് മാതൃഭൂമി ചൊവ്വാദോഷം എന്ന തരത്തില്. അപ്പൊ ചൊവ്വാദോഷം എന്ന് പറഞ്ഞ് വരുമ്പോ നേരത്തെ മുഹമ്മദ് അലി സാർ പറഞ്ഞതുപോലെ തെക്കും വടക്കുമുള്ള ചില സമ്പ്രദായങ്ങളിൽ ചില വ്യത്യാസമുണ്ട്. ഇത് പലപ്പോഴും പത്രങ്ങൾക്ക്, അല്ലെങ്കിൽ പത്രങ്ങളിൽ ഇരിക്കുന്ന ഈ പങ്ക്തികൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് മലയാളം പോലെ വളരെ സങ്കീർണമായ ഒരു ഭാഷയെക്കുറിച്ച്, പ്രത്യേകിച്ച് ഒരുപാട് വ്യത്യസ്തതകൾ നിലനിൽക്കുന്ന ഒരു ഭാഷയെ കൈകാര്യം ചെയ്യുന്നവർക്കുള്ള ഒരു പ്രശ്നമുണ്ടാകും. ഇപ്പോൾ ഉദാഹരണമായി തെക്ക് ഭാഗത്ത്, അതായത് നമ്മുടെ തിരുവിതാംകൂർ ഭാഗത്ത് കിണർ കുഴിക്കുകയല്ല, കിണർ നിർമ്മിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ കിണറിൻ്റെ തൊടി എന്ന് ഞങ്ങൾ പറയും, വടക്കം എന്താണെന്ന് അറിയില്ല. തൊടി എന്ന് പറയുന്ന കോൺക്രീറ്റ് ചെയ്ത റിങ്ങുകൾ കൊണ്ടുവന്നിട്ട് അത് കിണർ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരിക്കൽ കിണർ നിർമ്മിച്ച്, കിണർ നിർമ്മാണത്തിൽ അഴിമതി എന്ന് നമ്മൾ എഴുതിയപ്പോൾ ഉത്തമക്കുറുപ്പിൻ്റെ ചൊവ്വാദോഷത്തിൽ വന്നു, കിണർ നിർമ്മിക്കുകയല്ല കിണർ കുഴിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ വടക്കൻ കേരളത്തിൽ പലപ്പോഴും ഈ വെട്ടുകല്ലുകൾ വെട്ടി കുഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും രണ്ട് തരത്തിലാണ്. അപ്പോൾ ഓരോ തരത്തെ, ഓരോ സ്ഥലത്തെ ഈ സമ്പ്രദായങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഇത് ഒരു തരം ഈ ചൊവ്വാദോഷം പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരികയും നിർഭാഗ്യവശാൽ, അല്ലെങ്കിൽ പിന്നീട് അതിൻ്റെ എന്താണ് അതിൻ്റെ പ്രസക്തിയില്ല എന്ന് കണ്ട്, കാരണം ഈ തിരുത്തുന്നത് തന്നെ വീണ്ടും വീണ്ടും തെറ്റുവരുത്തുകയാണ് പത്രത്തിൽ. അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പം അങ്ങനെ നിർത്തുകയും ചെയ്തു. അപ്പോൾ അതാണ് എനിക്ക് ഒന്ന് പറയാനുള്ളത്. മറ്റൊന്ന്, എന്ന് മാത്രമല്ല കുംഭഭരണി എന്നെഴുതുന്നതിന് ബാ എഴുതി മേളിൽ ചന്ദ്രക്കല ഇട്ട് ഭാ എഴുതണം എന്ന് ഉത്തമക്കുറിപ്പ് നിർദ്ദേശിക്കുകയും വളരെ ദയനീയമായി അത് പിൻവലിച്ചുകൊണ്ട് മാതൃഭൂമിക്ക് ഓടേണ്ടി വരികയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ ഈ അമിതമായ വ്യാകരണ തള്ളലുകളും പ്രശ്നമുണ്ടാക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് സാറ് പറയുമായിരിക്കും, ഈ ഭാഷയെ, മറ്റ് ഭാഷകളിൽ പ്രയോഗിക്കുന്ന വാക്കുകളെ
ഭാഷാന്തരീകരിച്ച് മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലി എല്ലാ പത്രങ്ങൾക്കും ഉണ്ട്. ആന്ത്രാക്സ് രോഗത്തെ, ഈ കന്നുകാലികളിൽ പടർന്നു പിടിക്കുന്ന ആന്ത്രാക്സ് രോഗം ഉണ്ടായ സമയത്ത് മാതൃഭൂമിയാണ് അതിനാദ്യമായി ഒരു മലയാളം വാക്കുണ്ടാക്കിയത്. ഭ്രാന്തി പശു രോഗം എന്നായിരുന്നു മാതൃഭൂമി അതിന് കൊടുത്ത വാക്ക്, ഭ്രാന്തി പശു രോഗം. അപ്പൊ സ്വാഭാവികമായും എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്ന മനോരമയ്ക്ക് അത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അവർ നോക്കിയപ്പോൾ ഭ്രാന്തി പശു രോഗത്തിന് പറ്റിയ മറ്റൊരു വാക്ക് മലയാളത്തിൽ കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായി. അവര് അതിന് പിന്നീട് വളരെ വൈകാതെ തന്നെ അവര് അതിനെ കുറെ കൂടി മനോഹരമായ ഒരു പേര്, വെകിളിമാട് രോഗം എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ മനോരമയുടെ ആന്ത്രാക്സ് വാർത്തകൾ നോക്കിയാൽ അറിയാം അത് വെകിളിമാട് രോഗം എന്നാണ് അടിക്കുന്നത്. മാതൃഭൂമി സംസ്കൃതീകരിച്ച് സംസ്കൃത വാക്കുകൾ ഉപയോഗിച്ച് ഭ്രാന്തി പശു എന്നടിക്കുമ്പോൾ അവർ തികച്ചും മലയാളീകരിച്ച് വെകിളിമാട് രോഗം എന്നടിക്കുന്നു. ഇത് നമ്മുടെ ഹൗസ് ബോട്ടുകളുടെ കാര്യത്തിലും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ മാധ്യമങ്ങൾ എങ്ങനെയാണോ പുതിയ വാക്കുകൾ നിർമ്മിക്കുന്നത്, പുതിയ സമ്പ്രദായങ്ങൾ നിർമ്മിക്കുന്നത്, പുതിയ പ്രയോഗ സാധ്യതകൾ നിർണയിക്കുന്നത്, അതിൻ്റെ മാനകമായി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ ആ പീഡനത്തിൻ്റെ കാര്യമൊക്കെ സാറ് വളരെ വിശദമായിട്ട് പറഞ്ഞു. ഇനി അതിനുള്ള ചർച്ചകൾ വരട്ടെ, ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ. ഈ പുതിയ വാക്ക് ഇങ്ങനെ നിർമ്മിക്കുന്നത് വളരെ നല്ലതല്ലേ സാറേ? അങ്ങനെ ഒരു പുതിയ വാക്കാണ്, തീർച്ചയായും പുതിയ നമ്മുടെ ആകാശവാണിക്ക് വാനൊലി എന്ന് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക്. അതെ അതെ, തീർച്ചയായും പുതിയ വാക്കുകൾ വരണം. പുതിയ ഇപ്പൊ കമ്പ്യൂട്ടറിന് പകരം തമിഴിൽ വേറെ വാക്കാണ് ഉപയോഗിക്കുന്നത്, ടിവിക്ക് പകരം ടെലിവിഷന് പകരം തമിഴിൽ വേറെ വാക്കാണ് ഉപയോഗിക്കുന്നത്. അവർ തമിഴീകരിച്ച അവരുടേതായ ഭാഷയിലുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ശബ്ദവും വെളിച്ചവും എന്നൊക്കെ, അല്ലെങ്കിൽ ശബ്ദത്തിന്റെ സംസ്കൃതം ഒക്കെ ഒഴിവാക്കി അവർ അവരുടേതായ രീതിയിലാണ് വാക്കുകൾ സൃഷ്ടിക്കുന്നത്. ഓരോന്നിനും അവർ അവരുടേതായ വാക്കുകൾ സൃഷ്ടിക്കുന്നു, അത് അവരുടെ വൊക്കാബുലറിയെ വർദ്ധിപ്പിക്കും. തീർച്ചയായും ഏത് അതെ, നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ഭ്രാന്തി പശു വെകിളിമാട് രോഗം എന്ന് പറയുമ്പോ ആ സൃഷ്ടിക്കുന്നതിലുള്ള ഒരു രീതി ശാസ്ത്രത്തിന്റെ പ്രശ്നമുണ്ട്. തീർച്ചയായും ഏത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തനിമ വേണോ അതല്ലെങ്കിൽ സംസ്കൃതം ഓറിയന്റേഷൻ വേണോ എന്നുള്ള രണ്ട് ധാരകളുടെ ഒരു ഒരു പ്രശ്നം കൂടി അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ ദ്രാവിഡ ഭാഷയുമായി ഭാഷയാണ് മലയാളം എന്നുള്ളത് കൊണ്ട് എപ്പോഴും നമ്മള് ഈ ഭാഷ കണ്ടെടുക്കുമ്പോൾ, എനിക്ക് പൊതുവെ പറയാനുള്ള ഒരു കാര്യം, അത് പത്രങ്ങളാണെങ്കിലും ശരി അക്കാദമിക രംഗമാണെങ്കിലും ശരി, ഭാഷ നമുക്ക് കണ്ടെടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പോകേണ്ടത് നമ്മളുടെ റൂട്ടിലേക്കാണ്. റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രം തിരയുകയല്ല, മറിച്ച് നമ്മൾ നമ്മളുടെ വീട്ടകങ്ങളിൽ എന്താണ് സംസാരിക്കുന്നത്, നമ്മളെ പഴമക്കാർ എന്താണ് സംസാരിക്കുന്നത്, അത് മോശമാണ് എന്നുള്ള ധാരണയിലാണ് നമ്മളെ ഭാഷ നഷ്ടപ്പെട്ടു പോയത്. ഏകീകരണത്തിന്റെ പ്രശ്നം കൊണ്ടുണ്ടായ പ്രശ്നത്തിന്റെ തുടർച്ചയാണത്. എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായത്, ഞങ്ങളുടെ മലയാളം സർവകലാശാലയിൽ ഈ ജേർണലിസം പഠന ബോർഡ് പല എല്ലാ പഠന ബോർഡുകളുടെയും ആദ്യ യോഗം നടക്കുകയാണ്, ഒന്നിച്ച് സച്ചിദാനന്ദ ഒരുപാട് ആളുകളുണ്ട്, ജയകുമാർ സാറാണ് അവിടെ പിന്നെ വൈസ് ചാൻസലർ ആണ്, വളരെ സർഗധനായ ഒരു മനുഷ്യനാണ്, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഉദാഹരണ മനോഭാവമുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ മലയാളം സർവകലാശാല എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, മലയാളത്തിൽ എങ്ങനെ ജ്ഞാനപദങ്ങളുണ്ടോ, അറിവിന്റെ പദങ്ങൾ വേണ്ടത്രയുണ്ടോ, അതെങ്ങനെ പഠിപ്പിക്കും. ഇപ്പം മലയാള സർവകലാശാലയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പദങ്ങൾ കണ്ടെടുക്കുകയാണ് എന്നുള്ളത്. അപ്പം ഇത് ജേർണലിസത്തിനും ഒരു പ്രശ്നമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പല ഇംഗ്ലീഷ് പദങ്ങളും മലയാള പത്രങ്ങളിൽ വരുന്നുണ്ട്, ചില പരമാവധി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കും, പക്ഷെ ജനങ്ങൾ ഉൾക്കൊള്ളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയാണ് ഇതൊരു പ്രൊഡക്റ്റാണെന്ന് ഞാൻ പറയാൻ കാരണം. കാരണം ജനങ്ങൾക്ക് വേണ്ടത് കൊടുക്കുക, മനോരമ്യതയാണ് പത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, ഇല്ലെങ്കിൽ ജനങ്ങൾ തള്ളിക്കളയും. അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ ഈ ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞല്ലോ ഭാഷാപരമായിട്ടുള്ള ചില വാക്കുകൾ കണ്ടെത്താനുള്ള ശ്രമം, എൻ വി കൃഷ്ണവാര്യർ ഇക്കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്. ഇപ്പം ഡോക്ടർ ഭാസ്കരൻ നായർ, അതേപോലെയുള്ള കുറെ പ്രബോധൻ ചന്ദ്രൻ നായർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇതിൽ ഒരുപാട് ശ്രമം നടത്തിയതാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള കൃഷ്ണവാര്യർ നടത്തിയ ശ്രമങ്ങൾ പിന്നെ കുറെ തിരിച്ചടികൾ ഉണ്ടായെങ്കിൽ പോലും, അപ്പം അവിടെ നമ്മൾ സ്വിച്ചിനുണ്ടായിരുന്ന ഒരു പ്രയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന വൈദ്യുത ഗമനാഗമന യന്ത്രം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഒരു വർക്ക്ഷോപ്പ് ഇതുപോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഒരു 6-7 ക്ലാസ്സിൽ പഠിച്ച ഒരു ഗ്രാമീണ സ്ത്രീയാണ്. അപ്പം അവര് ഞങ്ങൾ എൻ്റെ വീട്ടിൽ കറണ്ട് വരുന്നത്, വൈദ്യുതി വരുന്നത് വളരെ വൈകിട്ടാണ്. അപ്പം അതുവരെ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാന്തൽ വിളക്കുകളാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് ചെറുപ്പത്തിൽ. അപ്പൊ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വിളക്ക് കെടുത്തിക്കളയാണ് ചെയ്യുക.
പിന്നെ അത് ഭ്രാന്തൻ വിളക്കുകൾ പോയിട്ട് ഈ വൈദ്യുതി വിളക്കുകൾ വന്നപ്പോഴും ഉമ്മ ഇത് പറയാൻ തുടങ്ങി, നിങ്ങൾ ബൾബ് കെടുത്തിക്കളയൂ എന്നുള്ളത്. അപ്പം നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നുള്ളതിന്, അപ്പം ബൾബ് ഇടണ്ട് ഇടേണ്ടതിന് എൻ്റെ ഉമ്മ പറയാറ്, നീ വെളിച്ചം ഒന്ന് ഞെക്കിയിടൂ എന്നാ പറയാ, വെളിച്ചം ഞെക്കിയിടൂ എന്നാണ് പറയാ. അപ്പം വെളിച്ചത്തിന്റെ ഞെക്കി എന്ന് പറയുന്നതാണ് സ്വിച്ച്. അപ്പം ഞാൻ അതേപോലെ തന്നെ, നമുക്ക് നേരത്തെ ഒരു മുന്നനുഭവം ഉണ്ട്, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഞെക്ക് വിളക്ക്, അതായത് ടോർച്ചിന് ഞെക്ക് വിളക്ക് എന്നാണ് പറയുക. അപ്പൊ ഈ ഒരു എൻ്റെ വീട്ടിലെ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ജഗുമാർ സാറോട് പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് ഈ സ്വിച്ചിന് ഞെക്കി എന്ന് പറഞ്ഞുകൂടാ. അപ്പൊ അദ്ദേഹം, അത് നല്ലൊരു പ്രയോഗമാണല്ലോ അത്. അപ്പൊ ഞെക്കി എന്ന് പറയുന്നതിന് എനിക്ക് ഭാഷ അറിയില്ല, ഞാൻ ആദ്യമേ അത് പറഞ്ഞല്ലോ. പക്ഷെ എൻ്റെ വീട്ടിൽ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതൊരു വെർബാണല്ലോ ഞെക്കുക എന്ന് പറയുന്നത്, അതിൽ നിന്ന് തന്നെ നൗൺ ഉണ്ടാവുന്ന രൂപമുണ്ട്. ഉദാഹരണത്തിന് നമ്മളെ ഈ പഠിക്കുപുറത്ത് ഒരു ഇരിക്കുന്ന സോറി ചവിട്ടുന്ന സാധനം ഉണ്ടല്ലോ, അതിന് ചവിട്ടി എന്നാണ് പറയുന്നത്. ആ അതേപോലെ തന്നെ ഞങ്ങളെ ഇവിടെയൊക്കെ അരപ്രാസിന് ഇരുത്തി എന്നാണ് പറയുക. ആള് വരുമ്പം ആളുകളെ ഇരുത്തുന്ന ഒരു സ്ഥലത്തിന് ഇരുത്തി എന്ന് പറയും, എങ്കിൽ പിന്നെ ഞെക്കി എന്നുള്ള ഒരു നൗൺ ഉണ്ടായിക്കൂടെ എന്ന് എൻ്റെ ഒരു ഒരു ഇത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് കൊള്ളാമല്ലോ. അപ്പൊ ഞാൻ ഇതിന്റെ ചരിത്രം പറഞ്ഞു, ഞാൻ ഭാഷാപരമായി ജ്ഞാനം കൊണ്ട് പറയല്ല, മറിച്ച് എൻ്റെ മദറിൽ നിന്നും ഞാൻ അവരുപയോഗിക്കുന്ന സ്വമേധയാ അവരുപയോഗിക്കുന്ന ഒരു പ്രയോഗത്തിൽ നിന്ന്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അത് ഭാഷാ കൈരളി, അത് അങ്ങനെ തന്നെ പറയാണ്, ഭാഷാ കൈരളി അത് അംഗീകരിക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് സ്വിച്ചിന് എൻ്റെ മനസ്സിൽ ഏറ്റവും ആകർഷണീയമായി തോന്നിയൊരു പദം ഞെക്കി ആവുന്നതിൻ്റെ കാരണം അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടെടുത്തതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു പദങ്ങൾ കണ്ടെടുക്കുന്നതിൽ, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ ജീവിത പരിസരവും ആശയ പരിസരവും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അത് ആ ഓറിയന്റേഷൻ വളരെ പ്രധാനമാണ്. ഇത് ക്ലാസ് വളരെ 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 പ്രസക്തമാണ്. സാറ് കണ്ടെടുത്തത് ഉമ്മയാണ്, അതിന്റെ ആ വാക്കിന്റെ കറക്റ്റ് ഉപയോഗിച്ചത്. അതല്ലേ, ഉമ്മയാണ് അനുഭവത്തിൽ നിന്ന് ഉമ്മ പറയുന്ന ഒരു വാക്കാണത് അല്ലേ. ഒരു പ്രവൃത്തിയിൽ നിന്ന് അവര് തന്നെ ഉണ്ടാക്കുന്നു, നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു വാക്ക്, അത് നല്ലൊരു ഇതാണ് സാറേ. അല്ല, അത് അങ്ങനെ ധാരാളം വാക്കുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്കിപ്പോഴും അങ്ങനെയുള്ള വാക്കുകൾ ഇപ്പോൾ സമാഹരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ നമുക്ക് എവിടെയാണ് പോയതെന്ന് വെച്ചാൽ, നമ്മൾ ഭാഷയെ മാനകീകരിച്ചു നേരത്തെ. അതിന് നമ്മൾ ആദ്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രതിക്കൂട്ടിൽ കയറ്റേണ്ടത് എഴുത്തച്ഛനെയാവും. കാരണം ഇതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിലനിന്നിരുന്ന വൈവിധ്യമാർന്ന ഭാഷാഭേദങ്ങളെ അദ്ദേഹം മാനകീകരിക്കുകയാണല്ലോ ചെയ്തത് എഴുത്തച്ഛൻ. അപ്പം എന്നിട്ട് അദ്ദേഹം സകല ശുഖകുല വിമല തിലകിത കളേബരെ സാരസ്യ പീയൂഷ സാര സർവസ്വമേ എന്ന് അദ്ദേഹം അതിനെ സംസ്കൃതീകരിക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മുടെ ഭാഷാപിതാവായിട്ട് അദ്ദേഹം ഇപ്പോഴും നിലകൊള്ളുകയും ചെയ്യുന്നു. എന്നിട്ട് ആ പ്രയോഗം എനിക്ക് ഇഷ്ടമായി, എന്നിട്ടും ഭാഷാപിതാവായി എന്നുള്ളത്, അതിൽ ഭാഷാ ഖാദരിയെന്നുള്ളൊരു അർത്ഥം ആരും കൽപ്പിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട്. ഏതായാലും വളരെ സന്തോഷം. എന്തായാലും നമ്മുടെ വലിയ അനുഗ്രഹീതനായ നമ്മുടെ പ്രിയപ്പെട്ട അജയകുമാർ സാർ കൂടെ ഉണ്ട്. അജയകുമാർ സാർ നേരത്തെ മാതൃഭൂമിയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹം ഈ ചർച്ച അദ്ദേഹത്തിൻ്റെയും എന്തെങ്കിലും പറയാനുണ്ടെന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്. അജയൻ സാറ് ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. ഞാന് ബൗസേ ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മോളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരാണ്, അപ്പൊ കേൾക്കുന്നുണ്ട്. ഞാൻ മുഴുവൻ ചർച്ചയൊക്കെ പുരോഗമിക്കട്ടെ. നല്ല കാര്യം, സജിത് മാഷ് ഉണ്ടല്ലോ. ശരി, ഓക്കെ. അപ്പം ഇങ്ങനെ നമുക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ തീരുന്നതല്ല, ഓരോ അനുഭവമാണ് ഭാഷ എന്നുള്ളത് കൊണ്ട് അതിൽ തന്നെ ഒരുപാട് ആശയങ്ങൾ അതിൽ നിന്ന് നമ്മൾ കണ്ടെടുക്കേണ്ടതാണ്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ മലയാള ഗവേഷണത്തിൽ ഈ മാധ്യമങ്ങൾ എങ്ങനെ ഭാഷയെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ഉചിതമായ രീതിയിലുള്ള ഗവേഷണങ്ങൾ നടന്നിട്ടില്ല. അതേ അവസരത്തിൽ ഇത് ഭാഷയെക്കുറിച്ച് എന്നും ഓരോ ദിവസവും ആശങ്കപ്പെടുന്ന, അത് ഒരു മനസ്സിലൊരു വിഷമമായിട്ടോ അതല്ലെങ്കിൽ ഉത്കണ്ഠയായിട്ടോ
ഒരു കൺസേൺ ആയിട്ട്, ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൺസേൺ ആയിട്ട് ഓരോ ദിവസവും കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് സബ് എഡിറ്റേഴ്സും റിപ്പോർട്ടേഴ്സും എഡിറ്റേഴ്സും തന്നെയാണ്. അധ്യാപകർക്ക് പോലുമില്ല, കാരണം ഇങ്ങനെ അസംസ്കൃത പദങ്ങൾ കണ്ടെത്തി സംസ്കരീകരിച്ച് അത് പിന്നെ മാനകീകരിച്ച് കയ്യിൽ കിട്ടുന്ന സാധനത്തിന്റെ അർത്ഥവും പര്യായവും വിപരീതവും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അധ്യാപകരുടെ പണി കഴിയും. പക്ഷേ ഇതേക്കുറിച്ച് ഏത് വാക്ക് ഉപയോഗിക്കും, എന്തർത്ഥം കൊടുക്കും? ഓരോ ദിവസവും നമ്മുടെ ഡെസ്കുകളിൽ, അതായത് പത്രാധിപരുടെ ഓഫീസുകളിൽ നടക്കുന്ന ചർച്ചകൾ ശ്രദ്ധിച്ചാൽ, ഞാൻ കുറെ കാലം പത്രപ്രവർത്തകനായ കൊണ്ട് എനിക്കറിയാം, വൈകുന്നേരങ്ങളിലെ ചർച്ചയുടെ ഏറ്റവും ക്രിയാത്മകമായ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക് ഉപയോഗിച്ച് ഒരു ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാക്ക് ശരിയോ തെറ്റോ എന്നുള്ള കൂലങ്കഷമായ ചർച്ചകളാണ്. അങ്ങനെയാണ് സത്യത്തിൽ നമ്മളുടെ ഭാഷയുടെ ഈ പരിണാമം ശരിക്കും സംഭവിക്കുന്നത് പത്രാധിപന്മാരുടെ മേശപ്പുറത്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഈ സാഹിത്യത്തിന് ചില, ഈ ഭാഷയും സാഹിത്യവുമാണല്ലോ, അപ്പൊ സാഹിത്യത്തിന് ചില സൂചനകൾ നൽകുന്നത് പത്രങ്ങളാണ്. ചിലപ്പോൾ ചില റിപ്പോർട്ടുകളൊക്കെ എന്താ പറയാ, മിനിക്കഥകൾ പോലെ നമുക്ക് തോന്നും. ഇപ്പം സത്യവർദ്ധൻ സാർ അദ്ദേഹത്തിന്റെ പിന്നെ ഒരു ഒരു പുസ്തകം ഉണ്ടല്ലോ, ശില്പശാല, ഈ പിന്നെ എന്താ പറയാ, വാർത്തയുടെ ശില്പശാല എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. വളരെ ലളിതവും എന്നാൽ സാരഗംഭീരവുമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറയുന്ന ഒരു പുസ്തകമാണത്. അതില് അദ്ദേഹം പറയുന്നൊരു കാര്യം, പത്രത്തിൽ വാർത്തയെഴുത്തിന് പല രീതികളുണ്ട്. ആ രീതികളെ അദ്ദേഹം മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് സാധാരണ എഴുത്ത്, പൂർണ്ണമായും വിവരണാത്മകമായ രീതിയിൽ കാലാനുഗതമായ ശൈലിയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേപോലെ രൂപാകൃതിയിൽ ചെയ്യുന്ന ഒരു എഴുത്തിനെയാണ് അത് പറയുന്നത്. പക്ഷെ അത് ആളുകൾക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപന്യാസം എഴുതുമ്പോൾ പോലും അത് ശരിയല്ല. ഇൻവേർട്ടഡ് പിരമിഡ് എന്ന് പറയുന്ന ഒരു ശൈലിയാണ് പലപ്പോഴും പത്രങ്ങൾ സ്വീകരിക്കുന്നത്. രണ്ടാമത്തെ തുടക്കം സംഗ്രഹ ലീഡ്, തുടർന്ന് വിവരണാത്മക സമ്പ്രദായം. അപ്പം അപ്പോഴാണ് പത്രത്തിലെ ഭാഷ എന്താ പറയുക, ആളുകൾ വായിക്കുന്ന രീതിയിലേക്ക് അത് മാറുന്നത്. ഞാൻ പറയുന്നത് ഒരാഖ്യാനത്തിൽ പോലും ഭാഷ പത്രങ്ങൾ ഇടപെടുന്നുണ്ട്, വെറും ഭാഷയുടെ പദങ്ങളിലോ അർത്ഥങ്ങളിലോ മാത്രമല്ല. മൂന്നാമത്തത് തുടക്കം വിവരണാത്മകം, ഒടുക്കം ചെറിയ വിസ്മയത്തോടെ ഒരു കഥ എഴുത്ത്. ഇപ്പം പത്രങ്ങളിൽ വാർത്തയ്ക്ക് സ്റ്റോറി എന്നാണ് പറയുന്നത്, സ്റ്റോറി ടെല്ലിംഗിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പ്രത്യേകിച്ചും പുതിയ മാധ്യമങ്ങൾ വന്നതോടുകൂടിയിട്ട് ആളുകളെ ആകർഷിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഒരു വാർത്ത, ആ വാർത്ത ഞാൻ വായിക്കാം. കൊച്ചി മറൈൻ ഡ്രൈവിൽ കാറിൽ നിന്നിറങ്ങുമ്പോൾ പ്ലാസ്റ്റിക് സഞ്ചി തൂക്കി ഒരാൾ മുന്നിൽ. ഒരു വാർത്തയുടെ തുടക്കമാണ്. സ്കോച്ച് വിസ്കി സാർ, വില കുറച്ച് തരാം. എന്ത് വിസ്കി? ബ്ലാക്ക് ലേബൽ സാർ, 500 രൂപ മതി. അതെ, 1 ലിറ്റർ കപ്പലിൽ നിന്ന് പൊക്കിയതാണ്, ഒരേ ഒരു കുപ്പി മാത്രം. വിലക്ക് മാറ്റമില്ല, കൂടുതൽ ചോദ്യം വേണ്ട. വേണോ? വേണമല്ലോ, കൂടുതൽ ചോദ്യം വേണം. ഞാൻ പോലീസ് കമ്മീഷണറാണ്. അപ്പം ഇത് ഒരു ചെറുകഥയാണെന്ന് നമുക്ക് തോന്നും, ഇതൊരു വാർത്തയുടെ തുടക്കമാണ്. അപ്പൊ ആലോചിച്ചു നോക്കും, ഈ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ സർഗാത്മക സാഹിത്യത്തിന് ദിശ നിർണയിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇതേപോലെ മലയാള മനോരമയിൽ പലപ്പോഴും മനോരമ്യത ഏറ്റവും കൂടുതലുള്ള പത്രമാണല്ലോ മലയാള മനോരമ. നേരത്തെ സജി സാർ പറഞ്ഞതുപോലെ ഒരുപാട് രസകരമായിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ നമുക്ക് മലയാള മനോരമയിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. അവരുടെ ഒരു ശൈലി തന്നെ വിഷ്വൽ റൈറ്റിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാഷയെ അല്ലെങ്കിൽ പത്രത്തിലെ ലാംഗ്വേജിനെ നമ്മൾ എപ്പോഴും എഴുത്ത് ഭാഷ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് കാണാം. ശരിക്കും നമ്മളുടെ കയ്യക്ഷരത്തെയും നമ്മളുടെ പിന്നെ അക്ഷരശുദ്ധിയെയും സ്വാധീനിക്കുന്നത് പത്രങ്ങളാണ് എന്ന് പറയാൻ കാരണം അത് നമ്മൾ വിഷ്വലി അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ്. ഞാനൊക്കെ മലയാളം പഠിച്ചത് കൊണ്ടല്ല, കണ്ട് ശീലിച്ചത് കൊണ്ടാണ് അക്ഷരത്തെറ്റില്ലാതെ എഴുതുന്നത്. അപ്പം അത് കണ്ട് ശീലിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരാവിലെ പത്രം വായിക്കുന്നത് കൊണ്ടാണ്. ആ വായനയിൽ വരുന്ന പദങ്ങളൊക്കെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിന് അനുപേക്ഷമായ ഘടകങ്ങളായ പദങ്ങളാകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരാൾക്ക് കത്തെഴുതുമ്പോൾ തെറ്റ് വരുന്നില്ല. അതേസമയത്ത് ഒരു ഒരു പുസ്തകം മാത്രം വായിക്കുന്ന കുട്ടിയെ ചരിത്രത്തിലെയോ ജീവശാസ്ത്രത്തിലെയോ വാക്കുകൾ മാത്രമേ ഉള്ളൂ, ദൈനംദിന ജീവിതത്തിലെ വാക്കുകൾ അതേ ദൃശ്യതയോടുകൂടി അവൻ്റെ മനസ്സിലേക്കല്ല അവളുടെ മനസ്സിലേക്ക് വരുന്നില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പം പത്രങ്ങൾ നമ്മുടെ ഭാഷയെ നമ്മുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിൻ്റെ ഒരു രസതന്ത്ര, നമുക്ക് വിസ്മയകരമായുള്ള സർഗാത്മകത കാണാൻ പറ്റും. ഉദാഹരണത്തിന് പിന്നെ മലയാള മനോരമയിൽ ഒരിക്കൽ വന്ന DPP കാലത്ത് വന്ന ഒരു സംഗതി പറയാം. DPP കേരളത്തിലെ പള്ളിക്കൂടങ്ങളിലേക്ക് കളിച്ചും ചിരിച്ചും പിന്നെ വിവാദങ്ങളുടെ കോന്തലയിൽ തൂങ്ങിയും
വിവാദങ്ങളുടെ കോന്തല എന്നുള്ള വാക്ക് വരുമ്പോഴത്തേക്ക് ചെറുപ്പകാലത്തെ സ്കൂളുകളിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. കാരണം ആ സ്കൂളുകളിൽ ഒരു എൽ പി സ്കൂളിന്റെ ചിത്രം ഒരൊറ്റ വാക്കുകൊണ്ടാണ് വിവരിക്കുന്നത്. അതേപോലെ തന്നെ നാട്ടുകാരുടെ വൈദ്യുതി ബില്ലടക്കാനുള്ള ബാധ്യത സ്വയം ഏറ്റെടുത്ത ഒരാളെ പറ്റി മനോരമയിൽ വന്നൊരു വാർത്തയാണ്. ചിലരൊക്കെ സംശയത്തിന്റെ ചെറു ഷോക്കുമായി അദ്ദേഹത്തെ നോക്കും. ഈ സംശയത്തിന്റെ ചെറു ഷോക്ക് എന്നുള്ളത് വൈദ്യുതി ബില്ലടക്കാൻ ഏറ്റെടുത്ത ഒരാൾ എന്തോ തട്ടിപ്പ് നടത്തിയെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയിൽ വെക്കുകയാണ്. രസകരമായ മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മനയെക്കുറിച്ചുള്ള ഒരു 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 ഫീച്ചറാണ് അതിൽ പറയുന്ന ഒരു ഒരു വാക്ക് ഞാൻ പറയാം. കുടമറയ്ക്കുള്ളിലെ കണ്ണീര് തുടച്ച് സഹനത്തിന്റെ വാതിലുകൾ തുറന്ന് നമ്പൂതിരി ജീവിതം പുറത്തേക്ക് വന്ന കാലത്തിന്റെ ഓർമ്മകൾ പത്തായം നിറയെയുള്ള ഒരു വീട്. അതില് കൊടുക്കുന്ന ഓർമ്മകളുടെ പത്തായം നിറയെയുള്ള ഒരു വീട്, ഓർമ്മയിൽ മാത്രമേ ആ നിറയുള്ള ദറ പത്തായം ഉള്ളൂ എന്നുള്ളതാണ്. അപ്പം ആ വാക്കുകളിലുണ്ട് മുഴുവൻ ചരിത്രവും, ഒരു നമ്പൂതിരി ജീവിതത്തിന്റെ ചരിത്രവും സംസ്കാരവും ഒക്കെ ഈ നാലഞ്ച് അക്ഷരങ്ങളിൽ അല്ലെങ്കിൽ വാക്കുകളിൽ കോറിയിടാൻ കഴിയുന്ന ഒരു ഫീച്ചർ എഴുത്തുകാരൻ. ഇങ്ങനെ നമ്മളുടെ സംവേദനശീലത്തെ തന്നെ ഇപ്പം ഒരു ഒരു MD അല്ലെങ്കിൽ മുകുന്ദനോ അല്ലെ വേറെ ആരെങ്കിലുമോ അങ്ങനെ എഴുതിയാൽ വായിക്കുന്നത് ആയിരങ്ങളായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ സംവേദനശീലത്തെ മാറ്റുന്നത് അതിന് ജനകീയമായിട്ടുള്ള ചില സൂചന ചില ചില പിന്നെ ശീലങ്ങളിലേക്ക് നമ്മളെ മാറ്റിയെടുക്കുന്നത് പത്രങ്ങളാണ്. മറ്റുള്ളവരും ഇതിനേക്കാൾ നന്നായി എഴുതുന്നുണ്ടായിരിക്കും. CV ബാലകൃഷ്ണനൊക്കെ നന്നായിട്ട് എഴുതുന്നുണ്ടായിരിക്കും, പക്ഷെ അത് വായിക്കുന്നത് ഇത്ര പേരാണ്. പക്ഷെ ഇത് വായിക്കുന്നത് ഇത്ര പേരാണ്. സാഹിത്യത്തിന്റെ വലിയ ഒരു സ്വാധീനം കൂടി ഇല്ലേ സാർ ഇതിന്റെ അകത്ത്? ഇപ്പൊ മറക്കുടക്കുള്ളിലെ മഹാ ആ നരകോക്ക് വായിച്ചതിന്റെ ഒരു ഒരു അതെ തീർച്ചയായിട്ടും തെളിമയിലാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. അതെ 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 അതുകൊണ്ട് എനിക്ക് തോന്നുന്ന സാഹിത്യ വിഷയ സംബന്ധിയായ പത്രങ്ങളാണ് ആദ്യം ആരംഭിച്ചെന്ന് തോന്നുന്നു. അതെ അതെ തീർച്ചയായിട്ടും. അവരുടെ ഒരു പിന്മുറക്കാരായിട്ട് പിന്നെയും സാഹിത്യകാരന്മാരെയാണ് എപ്പോഴും ഈ പത്രപ്രവർത്തന മേഖലയിൽ വളരെയധികം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ. അതെ 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 അതിന്റെയൊക്കെ ഒരു ഒരു പ്രതിഫലനം ഉണ്ടെന്ന് തോന്നുന്നു ശരിക്കും. അതെ അതെ അത് അത് ആ ഒരു പ്രതിഫലനമുണ്ട്. പക്ഷെ ആ പ്രതിഫലനത്തിന്റെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ സാഹിത്യത്തിന്റെ നമ്മുടെ സംവേദനശീലത്തിനൊരു ജനകീയത കൊണ്ടുവരുന്നതിൽ ഭാഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ സംവേദനം എന്ന് പറയുന്നത്. നമ്മളുടെ സെൻസിബിലിറ്റിയെ പോപ്പുലറൈസ് ചെയ്യുന്നതിൽ മാധ്യമങ്ങളുടെ ഭാഷ നിർമ്മിതിക്ക് വലിയ പങ്കുണ്ട്, അല്ലെങ്കിൽ പിന്നെ മാധ്യമ എഴുത്തിന് വലിയൊരു പങ്കുണ്ട്. വള്ളുവാനാട്ടിലേക്ക് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പട്ടിണിക്കലവുമായി വരുമ്പോൾ ഒരു ഫീച്ചറിന്റെ തുടക്കമാണത്. ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ജെല്ലിക്കെട്ടിന്റെ ജെല്ലിക്കെട്ട് അറിയാലോ തമിഴ്നാട്ടില്, ആ ജെല്ലിക്കെട്ടിന്റെ ഒരു രംഗപ്രവേശനം, അതിന്റെ സംഘാടകന്റെ രംഗപ്രവേശനം പ്രവേശത്തെ കുറിച്ച് പിന്നെ മനോരമയിൽ തന്നെ വന്ന ഒരു നായകന് കൊമ്പം മീശയൊക്കെ ഉണ്ട്. കൊമ്പം മീശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നായകത്വത്തിന്റെയും ഒരു വലിയ മീശ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ ഉണ്ടല്ലോ, അത് പിന്നെ മനോരമയിലെ സാക്കിർ ഹുസൈൻ എഴുതുന്നത് കരിമ്പൂച്ചയെ കടിച്ചു പിടിച്ചതുപോലുള്ള മീശ. ഈ പ്രയോഗം ഒരു അനിതര സാധാരണമായ ഒരു പ്രയോഗമാണ്. കരിമ്പോച്ചയെ കടിച്ചു പിടിച്ചതുപോലുള്ള മീശ എന്ന് പറയുമ്പോൾ ആ മീശയുടെ ഗാംഭീര്യവും, ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ അതിലെ ബ്ലാക്ക് ഹ്യൂമറും അതിൻ്റെ ഒരു ഒരു എന്താ പറയുക പരിഹാസവും എല്ലാം പിന്നെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള. അപ്പം ഈ സെൻസിബിലിറ്റിയെ വെറും നമ്മുടെ മീനിങ്ങിനെയോ അക്ഷരശുദ്ധിയെയോ വ്യാകരണശുദ്ധിയെയോ മാത്രമല്ല നമ്മുടെ സെൻസിബിലിറ്റിയെയും ഭാഷാപരമായിട്ടുള്ള നമ്മുടെ സെൻസിബിലിറ്റിയെയും പത്രങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് വായനക്കാരൻ എന്നുള്ള നിരക്ക് നമുക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രങ്ങൾ നേരത്തെ പലരും നേരത്തെ ബാബുസാർ തന്നെ സൂചിപ്പിച്ചു, പത്രങ്ങൾ മാത്രമല്ല ഭാഷയുടെ ഇഷ്യൂ ഉള്ളത്, എല്ലാ മാധ്യമങ്ങളും. ഇന്നിപ്പം പത്രം അല്ലെങ്കിൽ മറ്റൊരു മാധ്യമം എന്ന് പറയാൻ കഴിയാത്ത വിധം മാധ്യമങ്ങളുടെ ഒരു സങ്കലനം, ഒരു കൺവെർജൻസ്, മീഡിയ കൺവെർജൻസ് നടന്നു. അതിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരുപാട് ഉൾപിരിവുകളുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിമാനാപകടം 10 പേർ മരിച്ചു എന്ന് നാളെ പത്രത്തിൽ വായിക്കുമ്പം വായിക്കേണ്ടതില്ല. കാരണം നമ്മൾ അനുനിമിഷം ടെലിവിഷനും മുമ്പേ നമ്മൾ അറിയുന്നുണ്ട്. കാരണം നമുക്ക് ആദ്യം ഇപ്പോൾ വാർത്ത കിട്ടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടെലിഫോണിലാണ്, പിന്നെയാണ് ടെലിവിഷനിൽ കിട്ടുന്നത്, അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ ഓൺലൈനിൽ വായിക്കുന്നത് അല്ലെങ്കിൽ തിരിച്ചോ. പക്ഷെ പത്രങ്ങളിൽ പിറ്റേ ദിവസമാണ് വായിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ആ വാർത്ത നമുക്ക് വായിക്കാൻ അത്ര താല്പര്യം ഉണ്ടാവില്ല. കാരണം പൊതുവായൊന്നും പറയുന്നതല്ലല്ലോ, ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് അതൊരു വാർത്തയല്ല, ഇൻഫർമേഷൻ അല്ല. ഇൻഫർമേഷൻ ഈസ്
സംതിങ് റെഡ്യൂസസ് അൺസർട്ടനിറ്റി. നമ്മൾ സെർട്ടനാണ് 10 പേര് മരിച്ചു, വിമാന അപകടം ഉണ്ടായി എന്നുള്ളത്. അപ്പം അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ, ഹെഡിങ്ങുകളൊക്കെ വ്യത്യസ്തമായിരിക്കുന്നു. ഇംഗ്ലീഷിൽ പിന്നെ ഇന്ത്യയിൽ ഏറ്റവും രസകരമായ ഹെഡിങ്ങുകൾ ഉപയോഗിക്കുന്ന ഒരു പത്രം ടെലിഗ്രാഫാണ്. മലയാളിയാണ് അതിൻ്റെ, രാജശേഖരനാണ് അതിൻ്റെ എഡിറ്റർ. അതോടൊപ്പം തന്നെ ഇപ്പം മലയാളത്തിൽ വരുന്ന പത്രങ്ങളിൽ തന്നെ നമുക്ക് രസകരമായ ഹെഡിങ്ങുകളാണ്. നേരത്തെ മിന്നൽ പിണറായിയെ പറ്റി പറഞ്ഞല്ലോ, അതേപോലെ രസകരമായ ഹെഡിങ്ങുകളോട് കൂടിയിട്ടാണ് ഇപ്പം ചരിത്ര വിജയൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടാം തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം വരവിനെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഹെഡിങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രീ നോളജിന്റെ ബേസിൽ ഹെഡിങ് എഴുതുന്ന രീതിയിലേക്ക് മാറി. ആ ഹെഡിങ് എഴുത്ത് തന്നെ, തലക്കെട്ടെഴുത്ത് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സർഗാത്മക ഭാഷാ പ്രവർത്തനമായിട്ട് മാറിക്കഴിഞ്ഞു. അങ്ങനെ മാധ്യമങ്ങളുടെ ടെക്നോളജിക്കലായിട്ടുള്ള വലിയ വലിയ അഡ്വാൻസ്മെന്റ് നമ്മളുടെ ഭാഷാപരമായുള്ള കൈകാര്യം ചെയ്യലിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ഇത് നിങ്ങളുടെ ഒരു വായനക്കാരെന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ, ഇത്തരം കാര്യങ്ങളുണ്ടായിരിക്കും. ഞാൻ ചില സൂചനകൾ മാത്രമാണ് തന്നിരിക്കുന്നത്. ഇതൊരു വലിയ വിഷയമാണ്. ഭാഷാ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യേണ്ട, ക്രിയേറ്റീവ് റൈറ്റേഴ്സ് കൈകാര്യം ചെയ്യേണ്ട, അതോടൊപ്പം തന്നെ പത്രപ്രവർത്തകരുടെ അനുഭവങ്ങളിൽ നിന്ന് സംശയീകരിക്കേണ്ട ലിംഗ്വിസ്റ്റുകൾ അഥവാ ഭാഷാശാസ്ത്രകാരന്മാർ പിന്നെ പണിയെടുക്കേണ്ട, സാംസ്കാരിക പ്രവർത്തകർ ഇടപെടേണ്ട, ചരിത്രകാരന്മാർ ഇടപെടേണ്ട ഒരു മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച് ഏരിയയാണിത്. പക്ഷേ ഇത്തിരി പോലും അതിലൊരു ചെറിയ നീക്കം പോലും ആരംഭിച്ചിട്ടില്ല. വളരെ ചെറിയ ഒന്നോ രണ്ടോ പുസ്തകങ്ങളോ മറ്റോ പിന്നെ ഇതുപോലുള്ള അനുഭവങ്ങളോ മാത്രമേ ഉള്ളൂ. ആഴത്തിൽ ചിന്തിക്കുകയും നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും സംവേദനത്തെയും എങ്ങനെയാണ് മാധ്യമങ്ങൾ പുതുക്കിപ്പണിതുകൊണ്ടേയിരിക്കുന്നത്, ഓരോ ദിവസവും പുതുക്കിപ്പണിതുകൊണ്ടേയിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ കൂലങ്കഷമായി ചിന്തിക്കണം. അതിനെ പിന്നെ ഉള്ള ഒരു തുടക്കം കുറിച്ച അല്ലെങ്കിൽ ഇത്തരം ഒരു ചർച്ചയ്ക്ക് വേദി ഒരുക്കിയ നാരായണ മാഷിക്കും പ്ലാറ്റിന പിരമിക്കും സനാതനധർമ്മ കോളേജിനും അതോടൊപ്പം തന്നെ ഈ വേദിയുടെ എല്ലാ സംഘാടകർക്കും എൻ്റെ നന്ദി. ബാക്കി നമ്മളെ മോഡറേറ്റർക്ക് കൈമാറുന്നു. സാർ, ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടി പറയാനുണ്ട്. പറയാം സാർ. നമ്മളിപ്പം നമ്മുടെ അലി സാറേ, നമ്മുടെ നാഗരാജ് സാർ കയറിയിട്ടുണ്ട്. നമ്മുടെ ഇത് പറഞ്ഞു വന്നപ്പോ നാഗരാജ് സാർ വെൽക്കം. അലി സാർ വീഡിയോ ഒന്ന് ഓൺ ചെയ്ത നാഗരാജ് സാറിന് കാണാം. ഓക്കേ സാർ. ഓക്കേ ഓക്കേ ഓക്കേ. ഹീസ് ഫ്രം തമിഴ്നാട്. യാ, ഹീസ് ഫ്രം കോയമ്പത്തൂർ. സാർ കോളേജ്, യു വാണ്ട് ടു സേ സംതിങ് നാഗരാജ് സാർ? Sir, your mic is mute. I'm really happy to meet my friends there. Narayan sir, really. Yeah. In fact, you know, I have my online classes here, so I'm not able to join in the meeting. Okay. Anyway, thank you very much, sir. Thank you, sir. Nice. Okay, sir. സാർ, അതിൻ്റെ കൂടെ ഈ നേരത്തെ വന്ന ഡിസ്കഷന്റെ കൂടെ ഒരു കാര്യം കൂടി പറയാൻ, ഇപ്പം ദ്രാവിഡ ഭാഷകളും മലയാള തനിമയൊക്കെയിട്ട് ഒരു പ്രതിനായക സ്ഥാനത്തേക്ക് സംസ്കൃതത്തെ തള്ളി മാറ്റുന്നു എന്നൊരു സംശയമുണ്ട്. അത് പറയുമ്പോ എനിക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞ നൂറ്റാണ്ട് വരെ അല്ലെങ്കിൽ ഇങ്ങനൊരു അപകടം നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനൊരു അത് ഞാനിങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്. ഇവിടെ അത് പറയുമ്പോ, ഇവിടെ അത് പറയുമ്പോ ഒരു കാര്യം പറയണം. നമ്മള് സംസ്കൃതം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. അത് മനസ്സിലാക്കേണ്ട ഒരു മനസ്സിലാക്കണം. കാരണം സംസ്കൃതം ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പുരാതന ഭാഷയാണ്. അതിൽ ആധുനിക പദസമുച്ചയങ്ങളില്ല, ആധുനിക സാങ്കേതിക പദങ്ങളില്ല. അപ്പോ ഈ ഒരു പ്രശ്നം അവിടെ അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മള് NLP എന്നും പറഞ്ഞ് IITകളിലും അതുപോലെ ഇപ്പോഴത്തെ സർവകലാശാലകളിലും എല്ലാം നമ്മൾ ഒരു പ്രൊജക്റ്റ് ആണിത്. ഈ ആധുനിക സമൂഹത്തിനോട് അല്ലെങ്കിൽ ആധുനിക സമൂഹത്തിൽ നമ്മൾ വ്യവഹരിക്കേണ്ട പദങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കേണ്ട പദങ്ങൾ, ഈ സാങ്കേതിക പദങ്ങളുടെ ഒരു അഭാവം സംസ്കൃതത്തിനുണ്ട്. അപ്പൊ അത് കണ്ടെത്തുക എന്നുള്ളൊരു പരിപാടിയാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. ഹൈദരാബാദ് IIITയിലാണ്, ലിംഗംപള്ളി. അവിടെയാണ് ഈ പ്രോസസ് നടക്കുന്നത്. അവിടെ നമ്മൾ ഈ ഇതിൻ്റെ പദങ്ങൾ കണ്ടെത്താനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പത്രമാധ്യമങ്ങളുടെ പണിപ്പുരകളിൽ നടക്കുന്ന ഡിസ്കഷൻസ് അത് അക്കാദമിക തലത്തിൽ നടക്കുന്നുണ്ട്. മലയാളത്തിൽ തനിമ വീണ്ടെടുക്കുകയാണെങ്കിൽ സംസ്കൃതത്തിൻ്റെ അതിന് നിലനിൽപ്പാണ്. ആധുനിക ഭാഷകളുമായിട്ട് അതിന് കിടപിടിക്കേണ്ടതുണ്ട്.
കാരണം അതിനൊരു സൈഡിലേക്ക് തള്ളി മാറ്റും. അല്ലെങ്കിൽ ഇപ്പൊ സ്വിച്ച് എന്നുള്ള ഒരു വാക്ക് മലയാളത്തിലും ഇല്ല സംസ്കൃതത്തിലും ഇല്ല, അത് ഇംഗ്ലീഷ് വാക്ക് തന്നെയാണ്. ഇപ്പൊ ഞെക്കി എന്ന് സാറ് പറയുമ്പോ അവിടെ സംസ്കൃതത്തിൽ അതിന് പകരമായിട്ട് പിഞ്ചാഹ എന്ന് പറഞ്ഞൊരു വാക്ക് കണ്ടുപിടിച്ചു. അപ്പോ ഫാനിന് മലയാളത്തിലില്ല, സംസ്കൃതത്തിൽ കണ്ടുപിടിച്ചു. വ്യജനം എന്ന് കണ്ടുപിടിച്ചു. വ്യജനം എന്ന് വെച്ചാൽ വീശുക എന്നുള്ളത്, എന്താണോ വീശുന്നത് അതിന് വീശി. അത് ഈ പറഞ്ഞ പോലെ വെർബിനെ നൗൺ ആക്കുകയാലും പറ്റും. അപ്പൊ ഇങ്ങനെ ഈ ഭാഷകള് അതിന്റെ നിലനിൽപ്പിന് വേണ്ടി പല സ്ഥലത്തും ഈ പോരാട്ടങ്ങൾ നടത്തുന്നത് സർവൈവലാണത്. അപ്പൊ അതിന് കുറെ കാര്യങ്ങള് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പൊ അത് എല്ലാ ഭാഷകളിലും നടക്കുന്നുണ്ട്. സംസ്കൃതത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ദ്രാവിഡ ഭാഷകൾ അഭിമുഖീകരിക്കുന്നതിനൊക്കെ വലിയ പ്രശ്നമാണ് സംസ്കൃതം നേരിടുന്നത്. കാരണം ഇതിന്റെ എല്ലാം ദ്രാവിഡ ഭാഷകളുടെ എല്ലാം പ്രതിനായക സ്ഥാനത്ത് സംസ്കൃതമാണ്. പക്ഷെ അത് അങ്ങനെയല്ല. അത് കാരണം എന്നും സംസ്കൃതത്തിന്റെ ഒരു ഏതെങ്കിലും ഒരു ഭാഷയ്ക്ക് അത് സപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ, അതിന്റെ വിഭവങ്ങൾ അത് പങ്കുവച്ചിട്ടേ ഉള്ളൂ, അതിൽ നിന്ന് വേറെ ഒന്നിൽ നിന്നും കവർന്നെടുത്തിട്ടില്ല. പക്ഷേ ഇത് പങ്കുവെക്കുമ്പോൾ ഭാഷ അങ്ങനെയാണല്ലോ, കൊടുത്തും കൊണ്ടും ഒക്കെയല്ലേ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷും എല്ലാം ഫ്രഞ്ചിൽ നിന്നാണ് ഏറ്റവും മാക്സിമം കടം വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ കൊടുത്തും വാങ്ങിയുമാണ് മുന്നേറുന്നത്. അതിൽ തനിമ നിലനിർത്താൻ എല്ലാ ഭാഷകളുടെയും ഒരു എന്താ പറയുക ഒരു പോരാട്ടമുണ്ട്. അതും കൂടി ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അടുത്തത് നമുക്ക് വനിതകൾ ആരും പ്രതികരിച്ചില്ല കേട്ടോ, ഭാഷ അമ്മയാണെന്നൊക്കെ പറയുന്നതാണ്. അപ്പൊ ഒരു ദേവി ടീച്ചറേ, ദേവി എക്സാം ഡ്യൂട്ടി സംബന്ധമായിട്ടൊന്ന് പുറത്തേക്ക് പോയി. ഇന്ന് എക്സാം ഡ്യൂട്ടി ഉണ്ട്, ഇവിടെ വലിയൊരു എക്സാം നടക്കുന്നത് കൊണ്ട് നമ്മുടെ ടീച്ചേഴ്സ് ഒന്ന് കേരളം കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നം നമ്മൾക്കുണ്ട്, യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ പരീക്ഷ നടക്കുകയാണ്. അതാണ് അതിന്റെ ഒരു പ്രശ്നം. അപ്പൊ ഞങ്ങൾ അതൊന്ന് ഒഴിവായി നടത്താൻ വേണ്ടി ഇവിടെ വന്നിരിക്കുക. ആർക്കെങ്കിലും പിജി കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അതെ സാറെ, കേൾക്കാവോ? കേൾക്കാം. സാറെ നമസ്കാരം, എന്റെ പേര് പ്രിയങ്ക എന്നാണ്. ഞാൻ ഫസ്റ്റ് ഇയർ മലയാളം പി ജി പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. അപ്പൊ സാറെ, എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, നമ്മള് യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് മാറിയിട്ട് പ്രയോഗിക്കുന്ന വാക്കുകളും ഇല്ലേ? അതായത് ഉദാഹരണം പറയുകയാണ്, ഇപ്പൊ പ്രമാദം എന്ന് പറയുന്ന വാക്ക്, അത് യഥാർത്ഥത്തിന്റെ അർത്ഥം തെറ്റ് അല്ലെങ്കിൽ അശ്രദ്ധ മൂലമുണ്ടായ തെറ്റ് എന്നൊക്കെയാണ്. പക്ഷെ അത് പത്രങ്ങളിലൊക്കെ അത് പ്രയോഗിച്ച് കാണുമ്പം പ്രമാദമായ കേസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് അതിസങ്കീർണമായിട്ടുള്ള കേസ്, കുഴഞ്ഞു മറിഞ്ഞ കേസ് എന്നൊക്കെയുള്ള രീതിയിൽ ആണ് ഉപയോഗിച്ചു വരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ വാക്കുകളിൽ നിന്നുള്ള ഈ ഒരു വ്യതിചലനം പലപ്പോഴും ഈ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലേ? തീർച്ചയായിട്ടും ശരിയാണ് പ്രിയങ്ക, അത് ഉണ്ട്. അതാണല്ലോ നമ്മുടെ സൈത്ത് സാർ പറഞ്ഞത്, ശരിയെ പോലും മാധ്യമങ്ങൾ ശരിപ്പെടുത്തുന്നുണ്ട് ചിലപ്പം. അത് നമ്മൾ പ്രയോഗ സാധ്യത ഉണ്ടാക്കി എടുക്കുകയാണ്. ചില വാക്കുകളെ നമ്മളിലേക്ക് നിർമ്മിച്ച് അതിൻ്റെ സമ്മിതി ഉണ്ടാക്കി, നിർമ്മിതികളുടെ സമ്മിതിയാണ് പലപ്പോഴും അവർ ഒരു വ്യവസായം എന്ന നിലയിൽ മാധ്യമം അത് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒരു കുടിലു മുതൽ കൊട്ടാരം വരെയുള്ളവർക്ക് വായിക്കാൻ വേണ്ടി ഉള്ള ഒരു സാധ്യതയിലേക്ക് ഒരു വാക്കിനെ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് പ്രയോഗക്ഷമമായ അല്ലെങ്കിൽ പ്രയോഗത്തിൽ കേൾക്കുന്ന ഒരു വാക്ക് പലപ്പോഴും അതുപോലെ, ഇപ്പം നമ്മൾ ചെത്ത് എന്നൊക്കെ ഉള്ള ഒരു വാക്ക് എത്രത്തോളം മാറിപ്പോയി. നമ്മൾ ചെത്തുകാരനെ അല്ല ചെത്ത് മാത്രമായി ഉപയോഗിച്ചിരുന്ന ആ ഒരു കാലത്ത് ഇന്ന് ചെത്ത് എന്നുള്ള വാക്കിന് വന്ന പരിണാമം തന്നെ നമുക്കൊരു ഉദാഹരണമാണല്ലോ. അതുപോലെ തന്നെയാണ് ഈ ശരിയെന്ന് പറയുന്ന ഒരു വാക്ക്, ആ വാക്കിനെ നമ്മൾ ചില മാധ്യമങ്ങൾ അത് മാറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കിപ്പം ഈ ന്യൂ മീഡിയ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി വലിയ ഒരു ഭാഷാപരമായ മാറ്റം കൂടി ഉണ്ടായിട്ടുണ്ട്. അത് അത്തരം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഭാഷാ വിദഗ്ധർ നമ്മുടെ കേരളത്തിൽ വളരെ സക്രിയമായി ഇടപെടുന്നില്ല എന്നുള്ള ഒരു ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ നമുക്കൊരു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പക്ഷേ അവർ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ടോ എന്നുള്ളതൊന്ന് നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികളൊന്ന് പരിശോധിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് മാത്രമല്ല സർ, ഈ ടെക്സ്റ്റിംഗ് വന്നതോടുകൂടി, ടെക്സ്റ്റ് മെസ്സേജുകളുടെ ഒരു കാലം വന്നതോടുകൂടിയിട്ട് നമ്മളിപ്പം ഇംഗ്ലീഷിലാണ് വളരെ പ്രധാനപ്പെട്ട, കാരണം ഈ സ്പെല്ലിങ്ങിന് യാതൊരു തരത്തിലുള്ള ഒരു ഒരു
സാധുതയും ഇല്ലാത്ത വിധം ഗുഡ് നൈറ്റ് എന്നൊക്കെ എഴുതുന്ന രീതിയിൽ. അപ്പം ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഈ അടുത്ത് ഒരു ചർച്ച വന്നതാണ്, ഇംഗ്ലീഷ് എക്സാം പേപ്പർ വാല്യൂ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ എഴുതിയിരിക്കുന്നത് മുഴുവൻ ടെക്സ്റ്റ് ലാംഗ്വേജിലാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എഴുതിയിരിക്കുന്നത്. അപ്പം ഗ്രാമറിലെ തെറ്റൊന്നുമില്ല, പക്ഷെ സ്പെല്ലിംഗ് ഒന്നുമില്ല. അപ്പൊ അവർക്ക് മാർക്ക് കൊടുക്കണോ കൊടുക്കണ്ടോ എന്നുള്ളത് കൊടുക്കുകല്ലാതെ നിവൃത്തിയില്ല, കാരണം ആ കുട്ടിക്ക് ആ വിവരം ഉണ്ടല്ലോ. അപ്പം പിന്നെ അപ്പം അവൻ ഞാൻ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നമ്മൾ കുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വിഷ്വൽ അബ്സോർപ്ഷൻ ഓഫ് ലാംഗ്വേജ്. കാരണം നമ്മൾ ഈ ലാംഗ്വേജ് കേട്ട് മാത്രമല്ല, ഇക്കാലത്ത് ദൃശ്യപരത വളരെ കൂടിയ ഇക്കാലത്ത് വി ആർ ലിവിങ് ഇൻ എ വിഷ്വാലിറ്റി, ഒരു റിച്ച് വിഷ്വാലിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം കാണുകയാണ് നമ്മളുടെ എന്താ പറയുക സ്പെല്ലിങ്ങുകളുടെ ഒക്കെ നിർണ്ണയിക്കുന്നത്. ആ കാഴ്ചകൾ നിർമ്മിക്കുന്നതിൽ, അക്ഷരങ്ങളുടെ കാഴ്ച നിർമ്മിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഞാൻ വേറൊരു ഒരു തുറന്നിടുകയും കൂടി ചെയ്യാണ് ഇവിടെ കുട്ടികളുള്ളതുകൊണ്ട്, ഇതൊക്കെ റിസർച്ച് ചെയ്യാവുന്നതാണ് അവർക്ക് എം എക്ക്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈപ്പോഗ്രഫി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ടൈപ്പോഗ്രഫി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മാതൃഭൂമിയാണ് മലയാളത്തിൽ അതിന് ഏറ്റവും വലിയ വാസുപ്രദീപിന്റെ ഫോണ്ടുകളൊക്കെ തുടങ്ങിയത് കൂടിയാണ് മലയാളത്തിൽ അതിനെ കുറിച്ച്. പിന്നെ പിന്നെ എന്താ പറയാ എ എസിന്റെ രചനകള്, പിന്നെ ഭട്ടത്തിരിയുടെ, അങ്ങനെ കുറെ മലയാളത്തിലെ ടൈപ്പോഗ്രഫിയുടെ വലിയൊരു ചരിത്രമുണ്ട്. ഇതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയമില്ല. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈപ്പോഗ്രഫി പിന്നെ എന്താ പറയാ യൂനിക്കോഡ് വന്നു, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫോണ്ടുകളുടെ ഒരു ധാരാളിത്തം വന്നു. അപ്പം നമുക്ക് തന്നെ അറിയാം ഓരോ ഒരു പത്രത്തിന്റെ കഷ്ണം, ഒരു പഞ്ചസാര പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പത്രത്തിന്റെ ഹെഡിങ്ങും കാര്യങ്ങളും ഇല്ലെങ്കിൽ പോലും പത്രത്തിന്റെ ഒരു കഷ്ണം കിട്ടിയാൽ നമുക്കറിയാം ഇതേതാ പത്രം, മനോരമയാണോ മാതൃഭൂമിയാണോ ഇന്ത്യൻ എക്സ്പ്രസ് ആണോ ടൈംസ് ഓഫ് ഇന്ത്യ ആണോ എന്നുള്ളത് നമുക്ക് വിവിച്ച് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈപ്പോഗ്രഫിയിൽ പോലും മാധ്യമങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിലൂടെ ഒരു ദൃശ്യത നമുക്ക്, ലാംഗ്വേജിന്റെ ഒരു ദൃശ്യത നമുക്ക് സാധ്യമാക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ദൃശ്യത സാധ്യമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹെഡിങ്ങുകളൊക്കെ എഴുതുമ്പോൾ നമുക്ക് സ്ഥലപരിമിതി വളരെ വലിയൊരു പ്രയാസമാണ് ഹെഡിങ് എഴുതുമ്പോൾ. അപ്പം ഇപ്പം ഗോ ജി ഒ വി ഗോവ് എന്നൊക്കെയാണ് ഗവർണറെയൊക്കെ നമ്മൾ എഴുതുന്നത് ഈ ഇംഗ്ലീഷിൽ പ്രത്യേകിച്ചും. അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പോ തിരഞ്ഞെടുപ്പോ എന്നുള്ളതിനേക്കാൾ ഉപരി തെരാ അല്ലെ തിരാ എന്ന് എഴുതിയൊരു കുത്തിട്ട് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് എന്ന് നിങ്ങൾ വായിച്ചു കൊള്ളണം എന്നുള്ള ഒരു ആജ്ഞയാണ് നമുക്ക് പലപ്പോഴും വലിയ ഹെഡിങ്ങുകൾക്ക് കിട്ടുന്നത്. അപ്പം ഈ രീതിയിൽ കോൺഗ്രസിനെ ഒരിക്കലും നിങ്ങൾക്ക് കോൺഗ്രസ്സിന് എഴുതിയിട്ടുണ്ടാവില്ല, കോൺ എന്ന് എഴുതിയിട്ടുണ്ടാവും, കോണും ഒരു കുത്തും ഉണ്ടാവും, നിങ്ങളത് കോൺഗ്രസ് ആണെന്ന് പൂരിപ്പിക്കണം. അപ്പം ഇത് ഈ തരത്തിൽ പിന്നെ എന്താ പറയുക ഒരു വിഷ്വാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പ്രിയ ചോദിച്ച കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൊരു, ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് ലാംഗ്വേജ് ഈസ് എ സോഷ്യൽ കോൺട്രാക്ട്. ഞാനും നിങ്ങളും ഇത് ഇങ്ങനെ വായിച്ചോളാം എന്നുള്ള ഒരു ഒരു സമ്മതത്തിൽ എത്തുന്ന ആ എത്തിക്കുന്നതിനെ ആ സമ്മതയെ നിർമ്മിച്ചെടുക്കുകയാണ് പത്രങ്ങൾ ചെയ്യുന്നത്. അത് അവരാശയത്തെയും ഭാഷയെയും അർത്ഥത്തെയും ഒക്കെ അങ്ങനെ നിർമ്മിച്ചെടുക്കുന്നുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാംഗ്വേജിന്റെ പഠനത്തിൽ വേർ ലൈസ് ദ മീനിങ് എന്ന് പറയുന്ന വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആരാണ് അർത്ഥം ചാർത്തുന്നത്? അർത്ഥം ചാർത്താനുള്ള അധികാരം ആർക്കാണ്? ഈ കോൺസെപ്റ്റ് വരുന്നത് റിലീജിയനുമായി ബന്ധപ്പെട്ടുള്ള ഒരാശയ പരിസരത്തു നിന്നാണ്. കാരണം ഡിവൈൻ ടെക്സ്റ്റിന്റെ അതിലുള്ള ടെക്സ്റ്റിന്റെ അർത്ഥം ആർക്കാണ് എന്നുള്ളൊരു ചോദ്യം പഴയ റോമിലൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ദൈവത്തിനായിരുന്നു എന്നായി, പിന്നെ ക്ലർജിക്ക് പുരോഗതിമാർക്കാണെന്നുണ്ടായി. ഇപ്പോഴോ ഡെമോക്രറ്റൈസേഷൻ ഓഫ് ഇൻഫർമേഷൻ വന്നപ്പം ഡിവൈൻ ടെക്സ്റ്റുകളെ പോലും വ്യാഖ്യാനിക്കാനുള്ള അധികാരം ഇപ്പം സാധാരണ ജനങ്ങൾക്ക് ക്ലബ് ഹൗസിലൊക്കെ നടക്കുന്ന ചർച്ചകളുണ്ട്, നമുക്കറിയാം. വലിയ ഈശോകനിഷത്തൊക്കെ നാട്ടുകാർ വ്യാഖ്യാനിക്കും, അത് അംഗീകരിക്കുകയും ചെയ്യും, ഖുറാനൊക്കെ വ്യാഖ്യാനിക്കും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പം അർത്ഥങ്ങളെ വ്യാഖ്യാനിക്കാനും അർത്ഥങ്ങൾ ചാർത്താനുമുള്ള അധികാരം ജനങ്ങൾക്ക് കൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് മാധ്യമങ്ങൾ. അത് മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് അതിൽ. അപ്പൊ ഇത് വാക്കുകളുടെ അർത്ഥങ്ങൾക്കും വാക്കുകൾക്കും അർത്ഥം ചാർത്താനുള്ള അധികാരം ജനങ്ങൾക്കാണ് എന്ന് വിശ്വസിക്കുകയാണ് മാധ്യമങ്ങൾ. കാരണം മാധ്യമങ്ങൾ ഡെമോക്രസിയുടെ ഒരു തൂണാണ്. അപ്പൊ ഈ ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെയും പിന്നെ അറിവധികാരത്തിന്റെയും ആശയ പരിസരത്തു നിന്ന് വേണം ഈ വിഷയത്തെ നിങ്ങൾ സൈദ്ധാന്തികമായി, മറ്റതൊക്കെ വളരെ ലളിതമായി പറഞ്ഞെങ്കിലും ഇതിന്റെ ഒരു ഒരു സൈദ്ധാന്തികമായി പറയുമ്പം ഇതാണ് അതിന്റെ ശരി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ സാറേ, ആരെങ്കിലും ഇനി സംസാരിക്കാനുണ്ടോ? നമുക്ക് അല്ലേ കൺക്ലൂഡ് ചെയ്യട്ടെ, കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഡ് ചെയ്തോളൂ സാർ. ഇതിന്റെ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ
കൃഷ്ണപ്രസാദിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ബാബു സാറിനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ? സാർ പറയുന്നത് പറഞ്ഞത് ഈ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റൈൽ ബുക്കുകളൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പ്രയോഗത്തിന് ഏറ്റവും പുതിയ ബുക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അവര് ഇറക്കുന്നുണ്ട് അവര്. പക്ഷേ നേരത്തെ മുഹമ്മദ് സാർ പറയുന്ന പോലെ ഇതിൽ ശരിയും തെറ്റും തീരുമാനിക്കുന്ന ആരാണ്? ജനങ്ങളാണ്, പൊതുജനമാണ്. അവർ അംഗീകരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിബേറ്റുകൾ, അങ്ങനെയുള്ള ചർച്ചകൾ, അല്ലെ, അത്തരത്തിലുള്ള സ്വീകാര്യതയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് അതാണ് പ്രധാനം. അല്ല സാറേ, അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ വിൽപ്പത്തിയിൽ നിന്നോ തന്നെ മാറിപ്പോകുന്ന ചില വാക്കുകളുണ്ടല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്കും അങ്ങനെ വരുന്ന ഇപ്പൊ നമുക്ക് ആധികാരികത, നമ്മളത് ഇതാണ് ശരി വാക്ക് എന്നൊന്നും പറയാനായിട്ട് ആരുമില്ല ഇവിടെ. അല്ല, അതാണ് നേരത്തെ ചർച്ചയിൽ പറഞ്ഞത്, ഈ മാധ്യമങ്ങൾ വ്യാകരണമല്ല പഠിപ്പിക്കുന്നത്, സ്വതന്ത്ര ഉച്ചാരണം, ഫ്രീ വേരിയേഷൻ. അതായത് നമ്മള് ഉദ്ദേശിക്കുന്ന കോൺ എഴുതി കുത്തിട്ടാൽ കോൺഗ്രസ് ആണെന്ന് വായിച്ചോണം എന്ന് പറയുന്ന പോലെ അത് മാധ്യമങ്ങൾ തീരുമാനിക്കുകയാണ്. എന്ന് മാത്രമല്ല, മാധ്യമങ്ങളെ വ്യാകരണ പഠനത്തിന്റെ മാനകമായിട്ട് ആരും സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ അങ്ങോട്ട് പ്രശ്നം ഉദിക്കുന്നില്ല. അതെ, നേരത്തെ മുഹമ്മദ് അലി സാർ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. ഈ വാർത്തകൾ പുതിയ കാലഘട്ടത്തിൽ വിഷ്വൽ സെൻസിൽ, വിഷ്വലാക്കി എഴുതണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് ഞാന് ബാബു സാറിനോട് ഞാൻ പറയാൻ കാരണം, മാതൃഭൂമിക്ക് അത് ഇപ്പോഴും പലപ്പോഴും മനസ്സിലാകുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. മനോരമയുടെ വാർത്ത വായിച്ചിട്ട് മാതൃഭൂമിയുടെ വാർത്ത വായിക്കുമ്പോൾ വളരെ സംസ്കൃത ജഡിലമാണ്. നാരായണ സാറിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയല്ല, കുറെ കൂടി കട്ടിയ, അതായത് പുതിയ തലമുറയിൽ വായിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ വായനയിലേക്ക് കൊണ്ടുവരുന്നതിൽ, ആ വായിക്കുന്ന കാര്യങ്ങളെ അവരുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളുന്നതിൽ ഗൗരവമായ വായനകൾ കുറഞ്ഞ ഒരു കാലഘട്ടത്തിൽ വളരെ വേഗത്തിൽ സമ്മതിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നേരത്തെ കറുത്ത പൂച്ചയെ കടിച്ചു പിടിച്ചു പിടിച്ചതുപോലെ ഒരാളിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അയാളുടെ മീശ ഓക്കെ, അവിടെ തന്നെ നമ്മുടെ മനസ്സിൽ വരികയാണ്. അങ്ങനൊരു തമിഴനെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു വിഷ്വൽ വരികയാണ്. വിജയൻ മിന്നൽ പിണറായി, ഒന്നുകിൽ മിന്നൽ പിണറായി എന്നോ, അല്ലെങ്കിൽ മിന്നൽ ഒന്ന് നമ്മുടെ ലൈറ്റ്നിങ് മിന്നൽ പിണർ എന്നുള്ള അർത്ഥത്തിലോ, അല്ലെങ്കിൽ മിന്നൽ പിണറായി ആയി എന്നുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരതയിലോ, അങ്ങനെ എത്രയോ സാധ്യതകളാണ് ഒരു പ്രയോഗത്തിലൂടെ മനോരമ പലപ്പോഴും കൊണ്ടുവരുന്നത്. അപ്പൊ അത് അക്കാര്യത്തിൽ മാതൃഭൂമി കുറച്ചുകൂടെ അവരോടൊപ്പം സഞ്ചരിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് ആണ്. ഞാൻ രണ്ടു പത്രവും സ്ഥിരമായി വായിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇത് പലപ്പോഴും ഞാൻ മാതൃഭൂമിയുടെ പരിചയക്കാരോടൊക്കെ പറയാറുണ്ട്. മാതൃഭൂമിയിൽ അത്തരം ചർച്ചകൾക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഒരു ഇടം ലഭിക്കാത്തത് കൊണ്ടാണ്. ഈ മാതൃഭൂമിയെ പോലുള്ള പത്രങ്ങൾ, പ്രത്യേകിച്ച് ഭാഷയോട് കുട്ടികൃഷ്ണമാരെ പോലൊക്കെ ഉള്ളവർ ഇരുന്ന പത്രങ്ങൾ, അവരെ ഇങ്ങനെ ഇത്തരം ചർച്ചകൾ സംഘടിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം ഈ ഭാഷയെ കുറിച്ചും പുതിയ കാലഘട്ടത്തിലെ ഈ മാറുന്ന വാക്കുകളെ കുറിച്ചും, ഇപ്പം പുതിയ വാക്കുകൾ പുരവഞ്ചിയും മഞ്ചിവീടും ഒക്കെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ നല്ല ചർച്ചകൾ ഇങ്ങനെയുള്ള മേഖലയിൽ, ഈ മേഖല നേരത്തെ സാറ് മുഹമ്മദ് അലി സാർ പറഞ്ഞതുപോലെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഗൗരവമുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. മനോരമയ്ക്ക് അത്രയൊരു ബോധം ഇതുവരെ വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് അല്ലെ അവര് പതുക്കെ ഇത് തുടങ്ങും. കാരണം അതൊരു അക്കാഡമിക് വലിയൊരു സാധ്യതയുള്ള വിഷയമാണ്. അതുകൊണ്ട് ആ വിഷയം ദയവായി മാതൃഭൂമിയുടെ ഉന്നത ആൾക്കാരുമായി, എഡിറ്റോറിയൽ ബോർഡുമായിട്ടൊക്കെ അങ്ങ് പങ്കുവെക്കണം. അത്തരത്തിലുള്ള ചർച്ചകൾ, നല്ല ചർച്ചകൾ സംഘടിപ്പിക്കണം സ്റ്റേറ്റ്. അപ്പൊ നമുക്ക് ഒരു പുതിയ കാലഘട്ടത്തിലെ ഭാഷാപരമായ ഭാഷയുടെ രൂപവത്കരണത്തിൽ നമുക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിയും ഈ പ്രസ്ഥാനത്തിന്. മാതൃഭൂമി പോലെ ഒരു പ്രസ്ഥാനം അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഓക്കെ, ശരി. ഒരു കാര്യം കൂടിയും പറയട്ടെ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശരി ആത്യന്തികമായ ശരി തെറ്റ് ഭാഷ ഇതില്ല, ആപേക്ഷികമാണ്, അതൊരു കാര്യം തന്നെ. എങ്കിൽ പോലും താൽക്കാലികമായൊരു ശരി വേണമല്ലോ, കാരണം നമുക്കിത് വ്യവഹരിച്ചു പോകണ്ടേ. അപ്പം ഈ ഫ്രാൻസിലൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്, പല യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ലാംഗ്വേജ് കോർട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം. ഒരു വിഷയം അവിടെ എത്തുമ്പം അതിന് കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കും, അതെ, ആളുകൾ കുറച്ച് സർഗധനരായിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അപ്പൊ ഒരു 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 വാക്ക് എത്തുമ്പം അതിന് ഏതൊക്കെ അർത്ഥം, ആ അർത്ഥം എത്രത്തോളം സ്വീകാര്യതയുണ്ട്. സ്വീകാര്യത എന്നുള്ളത് ഒന്നിനു മാത്രമല്ല, ഒരേ ഒന്നിന് തന്നെ പല അർത്ഥങ്ങളും സ്വീകരിക്കാം. അങ്ങനെ ഉള്ള ഒരു ലാംഗ്വേജ് കോർട്ട്, ഒരു ഭാഷാ കോടതി കൂടി എന്താ പറയാ ഉണ്ടാവുന്നത് നന്നാവും. ആ കോടതി എന്ന് പറയുന്നത് വിധി പ്രസ്താവനത്തിനല്ല, മറിച്ച് ചില 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 സംഹിതികൾ എന്താ പറയാ തെറ്റായത് വേണ്ട എന്ന് പറയാം, ശരിയായതെല്ലാം വ്യവഹരിക്കട്ടെ എന്നുള്ള രീതിയിലുള്ള
ഒരു തീർപ്പ് കൽപ്പിക്കാൻ ഒരു കോടതിയും ഉണ്ടാവുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മോഡറേറ്റിംഗ് സിസ്റ്റവും നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, ഒരു ഭാഷാ കോടതി നമുക്ക് അനിവാര്യമാണെന്നുള്ളതാണ്. കൊള്ളാം, അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലേ നാരായണ സാറേ? ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു വളരെ ഊർജവത്തായ ഒരു ചർച്ച ഇങ്ങനെ നടത്താൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ നമുക്ക് പൊതുവായ കുറച്ച് നല്ല ധാരണകളിലേക്ക് എത്തിച്ചേരാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ചർച്ചയുടെ ഏറ്റവും വലിയ നേട്ടം. പത്രങ്ങളുടെ ജനനം, അതുതന്നെ മലയാളത്തിൽ അത് ഉണ്ടായതും അതിൻ്റെ ചരിത്രവും, അതെങ്ങനെയാണ് പരിണമിച്ച് മുന്നോട്ട് പോയത്, അത് ചില പ്രത്യേക താല്പര്യങ്ങളിൽ ആരംഭിച്ച് പിന്നെ അത് വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് മാറിയപ്പോൾ വന്ന കൊമേഴ്സ്യലൈസേഷൻ്റെ ഭാഗമായി വന്നപ്പോൾ ഭാഷയ്ക്ക് വന്ന വ്യതിചലനം എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ തന്നെ അത് ആ വ്യാവസായിക ഇതിൽ തന്നെ ലിപിപരമായ പരിഷ്കാരം എങ്ങനെയൊക്കെയാണ് നടത്തിയത്, ആ ലിപിയെ ഏറ്റവും പ്രായോഗികമാക്കി മാറ്റിയത് സാങ്കേതിക വിദ്യകൾ വന്നതോടുകൂടിയാണെന്നുള്ള കാര്യം, അതുപോലെ തന്നെ ഈ ആശയപരമായ മാറ്റം, ആശയപരമായിട്ട് ഈ വ്യക്തിഗതമായ ഇതിൽ നിന്നും പ്രവൃത്തി പദത്തിലേക്കുള്ള ഒരു മാറ്റവും ഈ പിന്നെ വാക്കുകളിൽ വന്ന മാറ്റവും എല്ലാം തന്നെ നമ്മുടെ മുഹമ്മദ് അലി സാറ് വളരെ വിസ്തരിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തിയുണ്ടായി. ഇതിൽ നിന്ന് നമുക്കിവിടെ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കേണ്ട ഒന്നല്ല എന്നുള്ള ഒരു ഒരു തോന്നല് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആഴത്തിലുള്ള ഒരുപാട് ഗവേഷണത്തിൻ്റെ ഒരു വഴിതുറക്കലായി ഈ ചർച്ച മാറിയിരിക്കുകയാണ്. ശരിക്കും ലിപിയുടെ പരിഷ്കാരവും ഇപ്പൊ നാരായണ സാർ തന്നെ പറഞ്ഞു, സംസ്കൃതം ഏറ്റവും എനിക്ക് തോന്നുന്നത് തമിഴിനേക്കാൾ വളരെ കൂടുതൽ ആൾക്കാർ ഇവിടെ സംസ്കൃത വാക്കുകളാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സംസ്കൃതവുമായിട്ടുള്ള നമ്മുടെ ബന്ധവും ഒക്കെ ഒന്നുകൂടി ആഴത്തിൽ ഒന്നുകൂടി വിലയിരുത്തപ്പെടേണ്ടതാണ്. പുതിയ കാലത്ത് പുതിയ ഭാഷ, എന്തിനാണ് ഭാഷ ഇത്രത്തോളം ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്നത് എന്നൊക്കെയുള്ള ചർച്ച വളരെ ആഴത്തിലേക്ക് പോകേണ്ട ഒരു സൂചനയായി ഈ ചർച്ച മാറിയിട്ടുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും, സജി സാറ്, കുട്ടികൾ പ്രിയ, അതുപോലെ തന്നെ ഹരിഗോവിന്ദ്, എല്ലാവരും തന്നെ വളരെ നന്നായിട്ട് തന്നെ ഇടപെടുകയും ഇതിനെ സർഗാത്മകമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ച സംഘാടകർക്കുള്ള നന്ദി കൂടി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ കൃതജ്ഞത പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട എം ജെ കൃഷ്ണപ്രസാദിനെ ക്ഷണിക്കുന്നു. സനാതന ധർമ്മ കോളേജ് മലയാള സംസ്കൃത വിഭാഗത്തിന്റെ പ്ലാറ്റിന പെരുമ 2021 18 അധ്യായമാണ് ഇന്നിവിടെ പൂർത്തിയായത്. തികച്ചും സജീവമായ ഒരു ചർച്ചയും വിഷയവും ഒക്കെ ആയിരുന്നു ഇന്നത്തെ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്നത്തെ ഈ പരിപാടിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ നിക്ഷിപ്തമായ കർത്തവ്യം. കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. സ്വാഗതം ആശംസിച്ച സംസ്കൃത വിഭാഗം മേധാവിയായ ഡോക്ടർ കെ നാരായണൻ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി മോഡറേറ്റ് ചെയ്ത് സംസാരിച്ചത് മാതൃഭൂമിയിലെ സ്റ്റാഫ് റിപ്പോർട്ടറായ കെ എ ബാബുസാറാണ്. ബാബുസാറിനോടുള്ള നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുന്നു. മാധ്യമങ്ങളും മലയാള ഭാഷാ പരിണാമവും എന്ന വിഷയം കൈകാര്യം ചെയ്ത് ഒരുപാട്, സാർ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗവേഷക വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ പര്യാപ്തമാക്കിയ, അതിന് വഴിതുറന്ന ഒരു സംഭാഷണം കൈകാര്യം ചെയ്തത് ഡോക്ടർ മുഹമ്മദ് അലി സാറാണ്. സാറിനോടുള്ള സനാതന മലയാളത്തിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള സജിത് സാറ്, ഡേവിഡ് ടീച്ചർ, സനാതന മലയാളത്തിന്റെ HOD ഡോക്ടർ സജയകുമാർ സാറ്, അതുപോലെ തന്നെ മറ്റ് അധ്യാപകർ, ഗവേഷക വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവർക്കും, ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. You can talk, no problem. Unmute your mic. Unmute your mic and talk. Okay, you are... Okay. Appam sir, okay. Report on Nandi sir, Narayana sir. Okay. Thank you.
ബാബു സാർ പരിചയപ്പെടാൻ സാധിച്ചതിന് ഒരുപാട് നന്ദി, സന്തോഷം. മുഹമ്മദ് അലി സാറിനും ബാബു സാറിനും പ്രത്യേകം നന്ദി. നടരാജൻ സാർ, our beloved sir, our beloved Swamiji, we actually we met coincidentally in Kerala University for a refresher course 5 years back, but we are now still continuing the bond, this relationship. Nagaraj sir, it's very thick one. Konganad Arts and Science College le English vibhagathinte HOD aanu. Okay. Yeah, I have some audio issue here, that's why I'm not able to hear you. Okay. Yeah. Okay. But we are. Thank you. Yeah. Thank you. Thank you. Very happy. Okay. Thank you, sir. Okay. Santosham. Seri sir.